ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. തെക്കുന്നുണ്ടൊരു ശാല തിരുവയോധ്യ, വടക്കുന്നുണ്ടൊരു ശാല മഹാമേരൂര്. മഹാമേരു പർവ്വതത്തിന്റെ മുകൾ മുടിമേലെ തോന്നുന്നീതഴകിതൊരു നല്ലരയാൽ വൃക്ഷം. നാം
മലരയാൽ വൃക്ഷത്തിന്റെ മുഖ മുടി മേലെ കാണും നീ തഴകിതൊരു നരമൃഗദേവത. പൊലികല്ലോ പരികല്ലോ പരിക ബാധേ പൊലികല്ലോ 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 പരികല്ലോ പരിക ബാധേ പൊലികല്ലോ പൊലികല്ലോ പൊലിക ബാധേ. പൊലികല്ലോ പൊലികല്ലോ പൊലിക ബാധേ പൊലികല്ലോ പൊലികല്ലോ പൊലിക ബാധേ. വഴിന്നൊന്ന് മാറി കിടക്കണ തടിയാ. അഫ്സലെ ഒരു കിക്കോട് ദ്രാവനെ എഴുന്നേറ്റോളും. ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേറി വരുമ്പോ ഗ്രീൻ റൂം അലങ്കോലാക്കരുതെന്ന്. തിരിച്ചു പോകുമ്പോ ഒരു സാധനം നോക്കി കാണില്ല. എന്നിട്ട് മാറണ്ടാവേട്ടാവളിയാ. നിന്റെ പോയ കിളി തിരിച്ചു. Come behind the green room. I'll be waiting for you. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഭ്രാന്തി പിള്ളേരുടെ കിട്ടുന്ന ഗ്യാപ്പിൽ ഉടനെ സ്ഥലം വിട്ടില്ലെങ്കിൽ പണി പാളും. അഞ്ജലി, നീ അവനെ വിളിച്ചു നോക്കിയോ? He's not reachable. പക്ഷേ എന്റെ ഊഹം ശരിയാണെങ്കിൽ I know where he is. എവിടെ? ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇവനെയൊക്കെ സമ്മതിക്കണേ. അതെ, നിന്റെ ഒക്കെ ഓരോ മറ്റേ പണികാരൻ എനിക്ക് ഇവിടെ മൂത്രം ഒഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇനി അതിന്റെ ഇടയില വക്കച്ച വേറെ വണ്ടി ഒന്നുമില്ലേ? ഇവന്റെ ഈ വൃത്തിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യത്തിന് നീ ഇങ്ങനെ വൃത്തിയിടുന്നോ ഞാൻ ആക്ഷേപിക്കല്ലേ. ഒരു ദിവസം നിനക്കും ചർച്ചയൊക്കെ നമുക്ക് പിന്നെ വന്ന് കേറ്. ഇത് ഇന്നൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല മോനെ. എല്ലാരും നിങ്ങളെ പോലെ അല്ലല്ലോ. കലവറ തുറന്ന് എന്റെ അമ്മ ഒരു രക്ഷയില്ല. ഈ ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യം ഒക്കെ വലിച്ച അലമ്പാക്കി. ഫാൻസിന്റെ കാര്യം ഡ്രസ്സൊക്കെ വലിച്ച അലമ്പാക്കി അല്ലടാ മോനെ. ഓ, ഒരു തമാശക്കാരൻ. തമാശ കുറച്ച് കൂടിയിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ. വാ വാ വാ. ഒന്നാമൻ തിങ്കളിൽ ഒരു രൂപമായി രണ്ടാമൻ തിങ്കളിൽ ഇരു രൂപമായി. എന്താ ഉച്ചയ്ക്ക് താഴെ കാണാഞ്ഞപ്പോ ഞാൻ കരുതി പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. എനിക്ക് എ സി തീരെ പിടിക്കില്ല. അല്ലേലും അതൊരു പറ്റിപ്പല്ലേ. തണുപ്പില്ലാത്തപ്പോൾ തണുപ്പുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് പറ്റിക്കല്ലേ. ഒരു ഉപദ്രവമില്ലാത്ത ആ സാധനത്തിന് ഇങ്ങനത്തെ ഒരു ഫിലോസഫി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിന്റെ അപ്പന്റെ പറമ്പിൽ മാറ്റിയതാ? വെറുതെ അല്ല, റബ്ബറിന്റെ ചോവ. തരാര 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 തരേ.
മറന്നിട്ടില്ല അല്ലേ? ഹലോ, എന്താണ് മറിയേ? എനിക്ക് കോൾ എടുത്താൽ എന്നാ? ഇന്നെങ്കിലും ഒന്ന് പള്ളി പോണം, നോമ്പ് തുടങ്ങാം. അതുകൊണ്ട് ഇന്ന് കള്ളൂണിയും നോൺ വെജും ഒന്നും വേണ്ട. അത് പറയാനാ വിളിച്ച. ആ ശരി. എന്ത് ശരി? കയ്യിലുള്ള ബിയർ ബോട്ടിൽ ഒന്ന് താഴെ വെച്ചേ. എടാ, ഒന്ന് വിളിച്ചിട്ട് എത്ര നാളായി. ആ, നിന്റെ കുരുത്തക്കേടുകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇന്നലെ സാറയുടെ ചെക്കൻ അവന്റെ ഐപാഡിൽ കാണിച്ചു തന്നു നിന്റെ ബാംഗ്ലൂരിലെ സംഭവം. എടാ, ഈ ബാംഗ്ലൂരിലെ പെമ്പിളരൊക്കെ എങ്ങനെയാ? എടാ, ആ പെൺകുട്ടിക്ക് എന്നോടൊന്നും ഇഷ്ടക്കൊണ്ട് എന്നെ വന്ന് കെട്ടി പിടിച്ചു. അതാണ് ഇത്ര വലിയ തെറ്റ്. അമ്മച്ചി, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് വേറെ. എടി അഞ്ജലി, എടി വാതില് തുറക്കടി, മനുഷ്യന്റെ കൺട്രോൾ പോണു. ഇതെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്ക്. ഹലോ. ഹലോ അക്കച്ച. എടോ, താൻ ഇതുവരെ റെഡിയായില്ലേ? രാവിലെ തന്നെ തുടങ്ങിയല്ലേ? അതല്ലടോ, എനിക്ക് കക്കൂസി പോണം. എന്നാ പിന്നെ അത് വേഗം അങ്ങോട്ട് ആവട്ടെ. ആ ബാർബർ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് 10:30 എത്താന്ന് പറഞ്ഞല്ലേ. ഓ, ബാർബർ ഷോപ്പ് അല്ല വക്കച്ച, ഹെയർ സലൂൺ. കട്ടിങ്ങും ഷേവിങ്ങും തന്നെയല്ലേ. ജസ്റ്റ് എ മിനിറ്റ്. അപ്പൊ പിന്നെ ഈ പേരൊക്കെ മതി. എന്റെ ഉമ്മമാര് ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നില്ലാന്നേ. അതെ, ഇതൊന്നും പിടിച്ചേ. ഹി ഈസ് കമ്മിങ്. എനിക്കും ഇവിടെ പൊറക്കണില്ല. അയ്യോ അമ്മച്ചി, പൊറക്കടി. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അമ്മച്ചി, തുറക്കടി. എടി വാതില് തുറക്കാൻ. അയ്യോ, ഇപ്പൊ പോ. നിനക്ക് അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വല്ല ഡയപ്പറും വാങ്ങിച്ചിടറാ. പുടി, പത്രം വായിക്കാൻ സമ്മതിക്കില്ല. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. My dad's had a heart attack. My car is broken down. Please help me. I'm really sorry. I have an urgent appointment. I need to go. But this is a matter of life and death, sir. I'm really sorry. I need to rush somewhere. What kind of a man are you? How can anything be more important than someone's life? How can you be so heartless? Please come, sir. Please, please. I need to rush. I need to rush into the hospital. Okay, okay. I'm coming. Stop crying. Please hurry. Please come. Don't worry, uncle. No, be careful. No. Hello. Excuse me, sir. Hello, people. Meet our celebrity Bakra of the month, Mr. Anand Abraham, the lead singer of the band On the Rocks. Come on, smile for the camera. You're today's citizen hero. Thank you. I have an emergency and I don't have time to laugh at his stupid jokes. You don't have to be rude. I can be the way I want to be. എന്തോ ഒരു സുഖം. നിനക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ കാല് പിടിച്ച് എന്റെ ബി പി പിടിവിട്ടിരിക്കുക, അത് മനസ്സിലാക്കിയാ മതി. എനിക്ക് ഇത്രക്കല്ല പറ്റൂ. താങ്ക് യു. താങ്ക് യു സർ. എവിടെ തന്റെ ക്യാമറമാൻ ക്രൂ? ആ കിളവൻ തട്ടിപ്പോയോ? ഒരു ഫ്രണ്ടിന്റെ ടി വി ഷോനെ ആങ്കർ റിപ്ലേസ് ചെയ്ത വലിയ മണ്ടത്രയായി പോയി. Hey guys, do you know each other? Oh yes. Not really. Okay. Anand, meet Adhiraman.
One of the top beauty stylists in Bangalore. Nice to meet you. My pleasure. She's the consultant for the salon, yeah? Oh, cool. You must be knowing him. The famous Anant Abraham. Of course. One sec, excuse me. No problem. Hello, Jobi speaking. Adhira, ma'am. How can I help? Yeah, I'm coming. Hey, come, Alex, let's go. Well? Okay. I am Walter. Hey. I'm a big fan of yours. Thanks, man. എടുത്തോട്ടെ എന്ത് സെൽഫിയുടെ കുട്ട സ്മൈൽ അല്ല റെമുണറേഷൻ എന്താ മസിൽ ജിമ്മി പോവാറുണ്ടോ സ്മൈൽ ഞാൻ ജിമ്മിലൊന്നും പോവാറില്ല പടവും കിട്ടി പിടിയും കിട്ടി എനിക്ക് റം ഇഷ്ടം ഓ റം എനിക്കും അതാ ഇഷ്ടം പക്ഷെ എനിക്ക് ഉയരലാണെങ്കിലും ഇഷ്ടം ഓ പുലർച്ചെ തുടങ്ങിയതാണ് ചളിയായിട്ടുള്ള യുദ്ധം പിന്നെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡിയൊക്കെ കല്ലായി ഇനി അതെടുത്ത് കൊത്തുവാവോ വാ നീ എത്തി ഓക്കെ ഓക്കെ നിന്നോക്ക് എങ്ങനെയുണ്ട് നീ ആലോചിച്ചില്ലാത്ത അർത്ഥമൊന്നും ഉണ്ടാക്കണ്ട ഹോ എന്താ കാര്യം ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്താ പറയാ അതിന് കുറച്ച് ഇവോൾഡ് ആർട്ടിസ്റ്റിക് സെൻസ് വേണം അതെങ്ങനെ അച്ഛന്റെ മോളല്ലേ സെൻസ് മാത്രം പോരാ അത്യാവശ്യം നല്ല വട്ടും വേണം അല്ലേ അച്ഛനും ഞാനും നോർമലായി പോയെന്ന് ഞങ്ങളെ കുറ്റം പറയണ്ട ഇത് ഞാൻ പ്രതീക്ഷിച്ചു നീ വന്നപ്പോഴാ നല്ല വിശപ്പുണ്ടെന്ന് ഓർത്ത് അതിരാവിലെ തുടങ്ങിയതാ ആ മീനമ്മ എന്നെ നല്ലോണം ചീത്ത പറയും നാളെയല്ലേ ആ വാണിയുടെ കല്യാണം പോയിട്ടപ്പോ വരും ഒന്നോ രണ്ടോ ദിവസം വാ കം ബീഫ് തിന്നുന്ന നസ്രാണി ചെക്കൻ കെട്ടുന്നത് പച്ചക്കറി ഗുജറാത്തി പെണ്ണിനെ ഒരു സൈഡില് പൂരി ബാജി ഒരു സൈഡില് കപ്പയും ബീഫ് എങ്ങനെ സംഭവിച്ചു അതിലെന്തത്ര കാര്യം മുടിഞ്ഞ പ്രേമം എനിക്കൊരിക്കലും മനസ്സിലാവില്ല ഈ പ്രേമ മൂത്ത് ഓരോന്ന് കാണിക്കുന്നത് ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് പക്ഷെ ചിലപ്പോ സം പീപ്പിൾ ഹു ഫൈൻഡ് ഇറ്റ് ഡോണ്ട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് 32 വയസ്സായി ഇനി എപ്പോ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവാന അതിന് കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കുന്ന ആവശ്യമില്ല മിനി കേട്ടോ ചേച്ചി എന്തായി കുട്ടിയോട് പറയാ ഒന്നും പറയണ്ട ആ കാലം കുറച്ച് വിളമ്പോ കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടാവേ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഒരു നാണമില്ലേ പിന്നെ നാണം കൂടിയത് കൊണ്ടല്ലേ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് മിഡ്നൈറ്റ് മസാല കാണുന്നു മതി മതി എന്തൊക്കെ ഈ കുട്ടി പറയണത് എനിക്ക് വരാൻ പണിയണ്ടേ ചെല്ലു ചെല്ലു നെഞ്ചം താളം തുള്ളും യാബാജേ ഢോലാ കോരി വെള്ളി കൊലുസുകൾ ചിൽചിൽ കീലങ്ങവേ നിരാസ സരീരാത് ഹുണെ 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 ബീതേ നാ ഇഫ്തിസാ രാതേ നാ ഹോ സസാ ലെറ്റ്സ് ടു ദ ഡാണ്ടിയാ തരാറോ
पीते ना ये फिजा राते ना हो सजा लेट्स डू द डांडिया हो ജിന്ദഗി തോ സായേബാ പീതെ നാ യേ ഫിസാ രാതെ നാ ഹോ സജാ ലെറ്റ്സ് ഡൂ ദ ഡാണ്ടിയാ കരാരോ പീതെ നാ യേ ഫിസാ രാതെ നാ ഹോ സജാ ലെറ്റ്സ് ഡൂ ദ ഡാണ്ടിയാ सुनता है तारे रातों की बातें सारे के सारे मेरी दल कई मारूं कदगल ओली कन्ना अरिगे वरुवानी देरं वैगादे वरो 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 കോഫി ആണെങ്ക വന്നാ മതി. Sorry to keep you waiting. Coffee time? Okay. Stop staring. എന്തെ? ഞാൻ കോൺഷ്യസ് ആവും. I know I'm a little overweight. ഞങ്ങൾ പാലാക്കാരൻ അച്ഛന്മാർക്ക് നത്തോലി ഫ്രൈക്കാളും ബീഫ് ഒലത്തിയതാ ഇഷ്ടം. ആരാമൻ തിങ്കൾ
അറിഞ്ഞതെ ഏഴാമൻ തിങ്കളിൽ എഴുതി തേളിഞ്ഞതെ തിങ്കളിൽ ഒരു രൂപമായി തേ രണ്ടാമൻ തിങ്കളിൽ ഇരു രൂപമായി തേ ലെറ്റ് മീ ടെൽ യു സംതിങ് തനിക്കറിയോ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടി രണ്ട് പിന്നാലെ നടന്നിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഈ കമ്മിറ്റ്മെന്റ് പ്രേമം കല്യാണം ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ്സ് ഇറ്റ്. ഈ ഡയലോഗാണോ എല്ലാവരോടും പറയാ? ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ് അബൌട്ട് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ അത് വിചാരിച്ച് പ്രേമമൂത്ത് ഞാൻ തന്നോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറയില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. താൻ എന്റെ ടൈപ്പും അല്ല. അനന്ത് എബ്രഹാം, ഒരു കാര്യം, പോകുമ്പോഴേ ആ ഡോറൊന്നും അടയ്ക്കണം. ഒരു ദിവസം ഒറ്റയ്ക്ക് ആക്കിപ്പോയ അപ്പ തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണം അല്ലേ? അല്ല, പാതിരാത്രി ആരെങ്കിലും ഏണിയിൽ വലിഞ്ഞു കയറി സീലിംഗിന് പെയിന്റ് അടിക്കോ? പെയിന്റ് അടിക്കാർക്ക് കൂടി ഉണ്ടാവില്ലേ ഈ ആത്മാർത്ഥത? അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വേദന ഉണ്ടോ? അധികം സംസാരിക്കണ്ട, മരുന്ന് കഴിച്ചതല്ലേ, ക്ഷീണം കാണും. നീ നോക്ക്, എന്നാ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ശരി, ഞാൻ നോക്കിയിട്ട് വരാം. ഹായ് മോളു. ഹായ് ഡാഡ്. സീരിയസ് ഒന്നുമല്ലല്ലോ. ഏയ്, മീനമ്മ വിളിച്ചപ്പോ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു. കം. എന്താ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണോ? ഏയ്, നിന്റെ അമ്മ ഇപ്പൊ ആര് പറഞ്ഞാലും അനുസരിക്കുക. അതൊക്കെ വിടും. നീ സീ വാട്ട് ഐ ഹാവ് ബ്രോട്ട് യു. ബെൽജിയത്ത് വാങ്ങിയതാ. യു ലൈക്ക് ഇറ്റ്? അമ്മയ്ക്കാണോ? നിനക്കറിയാലോ ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്ന്. ഓ, അതുകൊണ്ടാണല്ലോ 28 വർഷമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണേ, ഒരു ഡിവോഴ്സ് പോലും ഇല്ലാതെ. അതെ, നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അമ്മ കണ്ടോ? അല്ല, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാം. ഓക്കെ മിസ്റ്റർ നരേന്ദ്രൻ, മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ബൈ ഡാഡ്. ഓക്കെ, ബൈ. യു ടേക്ക് കെയർ. യാ, ബൈ. അച്ഛൻ വന്നിരുന്നു, ഞാൻ കണ്ടു. അതെനിക്ക് അമ്മേനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഞാനും കണ്ടേ. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോവോ? ഇതിപ്പോ എത്രാമത്തെയാ? എണ്ണൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നീ ഇങ്ങനെ ഓരോ ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ, ആവശ്യത്തിലധികമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയ നമ്മൾ ഓർക്കണേ. നോ ചാൻസ്. കിടു കിടു. ഹാപ്പി ബർത്ത്ഡേ മാ. ഏലെ മായാജാലം ഗുണപോലെ നീലാകാശം അലിവായി മിന്നിയ താരം ഈ താഴെ വന്നൊരു നേരം പുതിയ പുതിയ പുതുവാനം തെളിയും. പുതിയ പുതിയ പുതുവാനം മോഹത്തേറിൽ പായും വാനത്തോളം പാറും പുതുമായ ലോകം തീർക്കും ജീവിതം.
ആകാശം അലിവായി മിന്നിയ താരം ഈ താഴെ വന്നൊരു നേരം Take rest for some time. How's it going? Yeah, good. Hey, see the clicks? I like this. It's super. Mm-hmm. I like it too. This is better. Sanju. Mm. Sanju. Mm. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. Mm. Sanju. Mm. I'm pregnant. What? ഞാൻ പ്രഗ്നന്റ് ആണ്. നീ എന്താ ആളെ കളിയാക്ക? ഈ ബർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നത്. പിന്നെ ഞാൻ അവളുടെ നിലവിളിച്ച് ബളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന്? സഞ്ജു, യു ഫിനിഷ് ദ ഷൂട്ട്, നമുക്കൊരു ഇടം വരെ പോണം. സോ കൺഗ്രാചുലേഷൻസ് ആദ്ര, യു ആർ പ്രെഗ്നന്റ്. ഓക്കെ ഓക്കെ. എന്തൊക്കെ? ഞാൻ കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ്. ഞാൻ വിചാരിച്ചു സെക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണല്ലോ. പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു, കൈ ഒടിഞ്ഞു. അമ്മേനെ നോക്കുന്ന തിരക്കിൽ ഞാൻ ആ പില്ല് കഴിക്കാൻ മറന്നു. എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഐ ഹാവ് നോട്ട് ഈവൻ ടോൾഡ് ദം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. യു ആർ 32. കല്യാണം കഴിക്കുകയാണെങ്കിൽ യു ക്യാൻ കീപ് ദ ബേബി. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബോർട്ട് ചെയ്യാനാണോ ഉദ്ദേശം? വെൽ, ആദരയ്ക്ക് ഇപ്പോൾ ഒന്നര മാസം ആയിട്ടല്ലോ, അതുകൊണ്ട് വേറെ പ്രൊസീജിയറൊന്നും വേണ്ട. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം, ഇത് രാത്രി കഴിച്ചാൽ മതി. രണ്ട് ദിവസം നല്ല പെയിൻ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. താങ്ക്സ്. ആദര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയൊക്കെ ഒപ്പിച്ചെന്ന്. എത്ര വലിയ ഫ്രണ്ടാച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. എന്നാ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ല ഇല്ലേ. എന്തില്ലെന്ന്? നീ നിന്റെ വെപ്രാളം ഒന്ന് നിർത്തൂ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ആർ യു ഇൻ ലവ് വിത്ത് ഹിം? ഇറ്റ് വാസ് ജസ്റ്റ് വൺ നൈറ്റ്. നിന്റെ അമ്മയ്ക്ക് അറിയോ ഇത്? നോ. പാവ, ആന്റി ഇത് അറിഞ്ഞ് എത്ര സ്ട്രെസ്ഡ് ആവും. നീ എപ്പോഴും ആന്റിയോട് പറയുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ആദ്യം കേൾക്കുന്നുണ്ട്. നിന്റെ വെപ്രാളം കണ്ടാ തോന്നുന്നു നീയാ പ്രെഗ്നന്റ് എന്ന്. ഐ ആം ടെൻസ്ഡ്. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശ അസൂയ. ഞാനവനെ മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാ. വാട്ട്? കുറച്ച്, പക്ഷെ അവൻ വീണില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോവാന്നുള്ളത്. Thank you.
സാധനം കയ്യിലുണ്ട്. ആകെ ഒരെണ്ണുള്ളൂ ബ്രോ, തരാൻ പറ്റില്ല. എനിക്ക് വേണ്ട. What? Just one? Oh. Hi. Hi. How are you? Good. Audrey, are you late? Ah, are you? Congratulations. എന്തിനെ? താൻ അച്ഛനാവാൻ പോവാ. What? അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ പറയില്ല. She's planning to keep the baby. I have to tell you something. Hmm, parnyo. I'm pregnant. Let's go home and speak. Oru chai kudichalo. Vaaniyude kalyanathinu vechu kandatha. Anand Abraham is a musician. Adine nee oru divasalle avade undirunnullo. Oru divasam. Ninakku edokka tamashiyano? Amma, it just happened. How can you just say that this just happened? Ninakku ariyallo, sadharana ammamare pole alla njan. എനിക്കെല്ലാം മനസ്സിലാവും. ഐ നോ ദാറ്റ് ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആദി. അമ്മ, ടീ തകോളി. താങ്ക് യു അണ്ണ. ആദി, നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഞാനൊരു ഡോക്ടറെ കണ്ടു, അവരെനിക്ക് അബോർഷൻ പില്ലും തന്നു. പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് കുട്ടിയെ വേണം. സോ ആർ യു ഗെറ്റിംഗ് മാരിഡ്? ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല. പിന്നെ എന്തിനു ഞാൻ കല്യാണം കഴിക്കണം? അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത്. പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരിഡ് ആയിരുന്നു. ഇപ്പോഴും പേരനെങ്കിലും അങ്ങനെയാണ്. നിനക്ക് കുട്ടിയെ വേണമെന്ന് എന്ത് ഇത്ര വാശി? ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ബട്ട് ദിസ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം. എനിക്കറിയാം അമ്മ, എനിക്കറിയേണ്ടത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. പാടാൻ പറ്റുന്നില്ല. എന്നാച്ചു മച്ചാ, നീ ആ പ്രശ്നത്തെ ഇതുവരെ വിട്ടുപോയില്ലേ? ഇതൊക്കെ നോർമലാണ്, നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നിന്റെ അപ്പന ഇത്ര വലിയ റബ്ബർ മോലായിട്ടും സമയത്ത് നീ റബ്ബർ മാറുന്നില്ലേ, അതല്ലേ പണിക്ക് കിട്ടി. നിനക്കൊക്കെ തമാശ. ഐ എം ഷൂട്ടിംഗ് ബ്രിക്സ് മാൻ. ഈ ഒരു കാര്യം ചെയ്യ്, അവളോട് ആ ബോട്ട് ചെയ്ത് കളയാൻ പറയും. അതാണ് പ്രശ്നം. അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ. അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന്? മോനെ, അതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവള് പ്രഷറൈസ് ചെയ്യില്ല. പക്ഷെ അവളുടെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു. അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? വാട്ട് നോൺസെൻസ് യു ഗൈസ് ആർ ടോക്കിംഗ്. നിനക്ക് എന്തിനാണ് ഇത്ര വലിയ കുറ്റബോധം? നീ അവളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലോ. യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ഹലോ ഹലോ, എന്താ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, കല്യാണം കഴിച്ചാൽ പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന്. എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്. യു നോ വോട്ട്, എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നാ. കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുള്ളെന്ന് അവക്ക് നല്ല ബോധ്യമുണ്ട്. ഓ കം ഓൺ, ഈ സ്ത്രീശക്തി മൊമെന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കേ, സ്റ്റോപ്പ് ഓൾ ദിസ്, ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ സോങ്. ഐ നീഡ് എ ബ്രേക്ക്. യു ഗൈസ് കണ്ടിന്യൂ. നീ എവിടെ ഇരിക്കണേ? അകത്തേക്ക് വാ. കാണാനില്ലല്ലോ, ഒരു ഏജൻസി മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് വന്നിരിക്കുക. ടെൽ മീ വേർ യു ആർ. Why? Waiting for Sanjana? Why is this drama? Can't you tell me about it? What's the deal? Ellathinu uttaram tharanda avashyamillo. Excuse me ma'am. Please take your seat. Tell me, why do you want this baby? Sir, order please sir. One ultra strong espresso for me and one cappuccino for the lady. Okay sir. Adu venda. Just make an orange juice for her. Okay sir. Thank you. Thank you sir. Excuse me? Yes ma'am. Can you ask me what I want? Oh, sorry ma'am. Cancel that. Okay. What do you want ma'am? One orange juice.
ഓക്കേ, ഇപ്പൊ പറ, നിനക്ക് എന്തിനായി കുട്ടി? അതെന്റെ തീരുമാനം. ഇറ്റ്സ് മൈ ബോഡി, മൈ ചോയ്സ്. പക്ഷേ ഇത് എന്റെയും കുട്ടിയാണ് ആതിര. തനിക്ക് ഉറപ്പുണ്ടോ? ലിസൺ ഇബ്രഹാം, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഡ്രാമ. സോ വാട്ട്സ് യുവർ പ്രോബ്ലം? എന്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ, എനിക്ക് എന്റെ കുട്ടി ജീവിതകാലം മൊത്തം ഒരു ബാസ്റ്റർഡായിട്ട് ജീവിക്കുന്നത് കാണാൻ പറ്റില്ല. ഓക്കെ ശരി, ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാ ചെയ്തതെന്ന് പറഞ്ഞാ പോരെ? യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ഡു യു? മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും എനിക്കറിയാം. ഇറ്റ്സ് മൈ ബേബി ആതിര, വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതിന് ഞാൻ തന്നോട് ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞില്ലല്ലോ. ഐ എം പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ചൈൽഡ് ബൈ മൈ സെൽഫ്. ലെറ്റ് മീ മേക്ക് തിങ്സ് ക്ലിയർ, ഓക്കെ? എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, എനിക്കതിന് പറ്റില്ല. പിന്നെ തന്റെ ഡ്രാമയൊക്കെ അതിനു വേണ്ടിയാണെങ്കിൽ ഐ ആം റിയലി സോറി. യു നോ, ലിസൺ ടു മീ ലൗഡ് ആൻഡ് ക്ലിയർ, എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശമില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എക്സ്ക്യൂസ് മീ, ജസ്റ്റ് പുട്ട് ദാറ്റ് ഡൗൺ. സോറി. ഡോണ്ട് യു ഡെയർ ഓർഡർ മീ അറൗണ്ട് ഇബ്രഹാം. ദിസ് കൺവേഴ്സേഷൻ ഈസ് ഓവർ. ഹലോ, എന്താ ഒരു ഡിപ്രഷൻ? ജീവിതം നായനക്കിയിരിക്കാം ആ വൃത്തികെട്ടൽ കാരണം. ഏതാവള്? കുറച്ച് സ്ട്രോങ് എന്തിനുണ്ടോ? കുറച്ച് മണ്ണെണ്ണീരിപ്പുണ്ട്, വേണ മിണ്ടാണ്ടിന്ന് അടിച്ചക്ക. എന്തോറ്റടാ, ഇവിടെ ഇപ്പം എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല. അവൾക്ക് കുട്ടിയെ വേണം, എന്നാ കല്യാണം കഴിക്കാനും വയ്യ. മോനെ, ഇതൊരു ലോട്ടറി അല്ലേ? ഇതിലും നല്ലൊരു അവസ്ഥ ഏതെങ്കിലും ഒരാണ് വരാണ്ടോ? നീ എന്തിനാണ് വെറുതെ സീനാക്കണേ? അത് നീ പറയണത്ര ഈസി അല്ല വെഞ്ചി, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു സ്മോൾ ടൗണിൽ നിന്ന് വന്ന ആൾക്ക് തീരല്ല. എടാ, അവക്ക് ഇത് ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിന്റെ പ്രോബ്ലം എന്താ? ഡെയിലി ഓരോ പെണ്ണ വളർക്കുന്ന നിന്റെ വായന്ന് ഇത്രയും മോറലിസ്റ്റിക് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് ശരിയായി വരുന്നു. നീ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെണ്ണെ സ്നേഹിച്ചിട്ടുണ്ടോ സീരിയസ് ആയിട്ട്? ഇത് അതുപോലെ അല്ലടാ, ഇതിലൊരു കുട്ടി ഇൻവോൾവ് ആണ്. ആന്റി മോനെ, വലിയ അമേരിക്കയിൽ പോയി പഠിച്ചാലും നീ ഇപ്പോഴും ആ പഴയ കോട്ടങ്ങുഞ്ഞച്ചനാ. എടാ, ലോകൊക്കെ ഒരുപാട് മാറി, പെണ്ണുങ്ങൾ അതിനേക്കാൾ മാറി. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കല്യാണം വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കണം, കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം, അങ്ങനെ ഓരോരോ വട്ടുകളാ. നമ്മളെ ആണുങ്ങളെ പോലും ഇപ്പൊ അവർക്ക് ആവശ്യമില്ല, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിന് അവളെ ആർക്ക് വേണം? അവളുടെ കൂടെ ജീവിക്കണതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അവനോ അവക്കോ എന്റെ സാറിനെ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി അവളെ കേട്ട്. നിന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നിനക്കറിയാലോ എന്റെ കരിയർ, മൈ ഫ്യൂച്ചർ. ഇതിൽ നിന്ന് എങ്ങനെ ഊരാൻ നോക്കുമ്പോഴാ നിന്റെ ഒരു വളിച്ച സജഷൻ. You know what? അപ്പൊ നീ നിന്റെ പാന്റിന്റെ സിപ്പ് കൺട്രോൾ ചെയ്യണമായിരുന്നു. ഒരു ഐഡിയ, നീ അവളെ കല്യാണം കഴിക്ക്. എന്ത്? എന്നിട്ട് ഡിവോഴ്സ് ചെയ്തോ? മനസ്സിലായില്ല. എടാ, നീ ആദ്യം അവളെ കല്യാണം കഴിക്ക്, എന്നിട്ട് കുട്ടി ജനിച്ചതിന് ശേഷം ഡിവോഴ്സ് ചെയ്തോ. കുട്ടിക്ക് നിന്റെ എന്താ സർനെയിമും കിട്ടും, അവൾക്ക് അവളുടെ വഴി, നിനക്ക് നിന്റെ വഴി, എല്ലാം ഹാപ്പി അല്ലേ? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡി ഒന്നുമല്ല. അവളോട് എന്നെ കെട്ടാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല. ആന്റി മോനെ, എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സാധാരണക്കാരനാ, ഒരു പാലക്കാരനാ അച്ഛായൻ. സോ നിനക്ക് എന്താണ് ശരിക്കും തോന്നുന്നത് നീ ആലോചിച്ചിട്ട് അത് ചെയ്യും. വാട്ട്? നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം, ക്യാബിനിലിരിക്കാം, വേഗം വാ. Hi babes. What a mura cheese. Adi. Hi, my friends are a big fan of you. Can I click a picture with you? Yeah, sure. Broad shoulders. Wow, you're hot. I love this picture. What's this? Your hair is not even done. Don't we have to shoot? Yes. What now? എന്നെ സമാധാനായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കണം.
ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ? എനിക്കിനൊന്നും കേൾക്കാനും ഇല്ല. പോരാ, ഇതും കൂടി കേൾക്കണം. ഓക്കെ, ഞാൻ ഈവനിംഗിൽ ഫോൺ ചെയ്യാം. ദിസ് ഇസ് മൈ വർക്ക് സ്പേസ്. എനിക്ക് ഇപ്പോൾ തന്നെ സംസാരിക്കണം. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് വാണ്ട് ടോക്ക് ടു യു റൈറ്റ് നൗ. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. സംസാരിക്കാൻ പറ്റുമ്പോൾ ചേച്ചി വന്ന് സംസാരിക്കും. What the hell are you doing? We already delayed by an hour. Just do the hair. Sorry, ma'am. Ah, tell me. Marry me. What? Enna kalyanam kaikkan. Endu? Ennittu kuttiya shesham namukku divorce cheyyam. Pinne enikku hostel ikkum povam. Thanikku thande ishtam pole jeevikkan cheyyam. Nammude kuttikku achante peru undaagan cheyyam. Enna achante peru? Ammayude peru koodaitte endengil prashnam undo? Stop this feminist bullshit. Ende appunum ammayum നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പനെ മേം പേടിച്ചിട്ടാണോ ഈ തീരുമാനം? ലിസൺ, നമുക്ക് രണ്ടാൾക്കും കല്യാണത്തിന് താല്പര്യമില്ല, ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല. നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പിഴിച്ചു, പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ജസ്റ്റ് ബീങ് റെസ്പോൺസിബിൾ. ബാക്കിയെല്ലാം നീ തീരുമാനിച്ചോ. നമ്മുടെ യൂഷ്വൽ റൈറ്റ്, ബീഫ് സ്റ്റേക്ക്. ആക്ച്വലി എനിക്കിന്ന് ബീഫ് കഴിക്കാൻ മൂഡില്ല. ഐ ഹാവ് എ വെജ് ബർഗർ. ഓൾറൈറ്റ്, വൺ വെജ് ബർഗർ, വൺ ബീഫ് സ്റ്റേക്ക്, ടു ലാർജ് മാലിബു, ആൻഡ് ദാറ്റ്സ് ഓൾ. അച്ഛാ, താങ്ക് യു. എനിക്ക് റം കുടിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ആൽക്കഹോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഐ ഹാവ് എ നൈസ് ഡേ. ഓക്കെ സർ. ഐ വാസ് തിങ്കിങ് അബൌട്ട് ഹാവിങ് എ ബേബി. ബേബിയോ? ഓ, നിന്റെ യൂഷ്വൽ അഡോപ്ഷൻ വട്ട് അല്ലേ. യു ഷുഡ് ആക്ച്വലി ഗെറ്റ് മാരീഡ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നത് അങ്ങനൊന്നും ആയിരിക്കില്ല. വിൽ യു പ്ലീസ് ലിസൺ ടു മീ? യു ആർ ജസ്റ്റ് ലൈക്ക് ഹിം. ലൈക്ക് ഹൂ? സർ, യു ഓർഡർ. താങ്ക് യു. യുവർ ഐസ് ടീ. ഡാഡ്, ഐ എം പ്രെഗ്നന്റ്. വാട്ട്? I'm pregnant. Oh, I didn't know that you were in love with someone. Allah, I'm not in love with anyone. Pinne? Nammal oru friendinte kalyanathinu vecha kandathu, and it just happened. Achinonum parayanille. Ara aalu enikkariyo. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണം? അല്ല, എനിക്ക് അവനെ കല്യാണം എനിക്ക് ഒരു ഉദ്ദേശമല്ല. സോ യു ഡോണ്ട് വാണ്ട് ടു മാരി ഹിം? പിന്നെ കല്യാണത്തിൽ എനിക്കൊരു വിശ്വാസമല്ല, കാരണം അറിയാലോ. ആൻഡ് എനിക്ക് അയാളെ നേരെ ചൊവ്വെ അറിയില്ല. ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് ഹിം. അപ്പോൾ നിന്റെ ഈ തീരുമാനത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇഫ് യു ക്യാൻ, പറ്റുമെങ്കിൽ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്, ഹി ഡസന്റ് ബിലീവ് ഇൻ കമ്മിറ്റ്മെന്റ്. പിന്നെ ഞങ്ങൾ എന്തിന് കല്യാണം കഴിക്കണം? നിങ്ങൾ രണ്ടുപേരുടെയും വാശിയേക്കാൾ വലുതാണ് ഈ കുഞ്ഞിന്റെ ജീവിതം. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുത്തപ്പോൾ നിന്നെക്കുറിച്ച് വേണ്ടത്ര ആലോചിച്ചിരുന്നില്ല ഒരിക്കലും. നീ അങ്ങനെ ആവരുത്. ഈ കുഞ്ഞിന് എന്താണോ നല്ലത് അതായിരിക്കണം നിന്റെ തീരുമാനം. ഡു വാട്ട് എവർ ഈസ് റൈറ്റ് ഫോർ യുവർ ബേബി. കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം. സോറി, 5 മിനിറ്റ് ലേറ്റ്. അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിനുണ്ട്, ആർക്കും വിലയില്ലല്ലോ. 5 മിനിറ്റ് അല്ലേ ലേറ്റ് ആണല്ലോ. ട്രാഫിക് ഉള്ളതെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? സോറി പറയുകയും ചെയ്തു. ഞാനും അതേ ട്രാഫിക്കിലാണല്ലോ ഇവിടെ എത്തിയത്. തനിക്കതിന് വേറെ പണിയില്ലല്ലോ. ഒച്ചമ്പാളം വെച്ച ആൾക്കാരെ പറ്റിക്കില്ലല്ലേ പണി. താൻ വേണമെങ്കിൽ എന്നെ ചൊറഞ്ഞോ, എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറയരുത്. തനിക്കൊരു എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇനി അറിയും വേണ്ട. താനൊന്ന് വാ. ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപ്രാം? യാ. എന്താ ബാൻഡിന്റെ പേര്? ഓൺ ദ റോക്സ്. പാറപ്പുറത്തോ? ഓൺ ദ റോക്സ്. നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേരിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? റബിഷ്. നല്ല പാട്ടിട്ട് ഉണ്ടാക്കുകയോ ഇല്ല, പഴയ പാട്ടൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. എടോ, ഈ കന്നഡത്തിലൊക്കെ എത്ര നല്ല മനോഹരമായ പാട്ടുകളാണ്, അതും കൂടെ എടുത്തൊന്ന് നശിപ്പിച്ചുകൂടെ? നിങ്ങളാരാ? ശാസ്തമംഗലോ? താൻ തന്റെ പണി ചെയ്താൽ മതി. അല്ലല്ല, ഞാൻ കോതമംഗലം. ഒരുപാട് നാളെ ഇവിടെ സെറ്റിൽ ആയിട്ട്. തമാശ. ഏറ്റില്ലല്ലേ. സൈൻ. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്.
ഇനി എന്താണാവോ? ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. തനിക്കെല്ലാം ആൾക്കാരെ ബോധിപ്പിക്കാൻ എത്ര നിർബന്ധം. താൻ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇവിടെ വരെ എത്തിച്ചിട്ടും ഒരുമാതിരി മറ്റു വർത്തനം പറയാ. എനിക്ക് സൗകര്യമില്ല. ഐ എം സോറി, എന്നാ ഈ കല്യാണം കഴിക്കാനേ എനിക്കും സൗകര്യമില്ല. ഈ നിർത്ത് വിളിച്ചു കാണിക്കില്ലേ. നിങ്ങള് കല്യാണം കഴിക്കാൻ തന്നെയാണോ വന്നിരിക്കണേ? ഇത് ഡിവോഴ്സ് ഓഫീസല്ല. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വഴി ഇയാളുടെ പാട്ടുപോലും കേട്ട് കാണും. മന്ദാര ചെപ്പുണ്ടോ മാണിക്ക എന്തോണ്ട്. ഐ എം ലീവിങ്. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി എന്ന് വെച്ച് എക്സ്പ്ലോയ് ചെയ്യരുത്. പ്ലീസ് ഒന്ന് സൈൻ ചെയ്യും. ഓഹ്, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് ഡേറ്റ് മാർച്ച് 25. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വന്നാ പറയാം വന്നെന്ന്. മറിയേ, ഞാനിങ് എത്തി. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സാരമില്ല, താക്കോലുണ്ടായിരുന്നല്ലോ, ഞാനിങ് കേറി. ഓ എന്റെ കർത്താവേ, എന്നതാ ഇത്? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്കോ എൻ്റെ നടു ഒടിയും. എൻ്റെ ഈശോമേശിഹായേ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അസുഖം ഭേദമായി. സ്വച്ഛ ഭാരത്. അലി സുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയെന്ന്. ഇതെപ്പോ എത്തി? ഞാൻ നിന്നേക്കാൾ 40 വർഷം മുമ്പേ എത്തിയതാടാ. ഞാൻ ഇന്നും അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. എടാ, നിനക്കിപ്പോ എന്നതാ വേണ്ടത്? എനിക്ക് എന്റെ കൊച്ചനെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ ഒരു വണ്ടി എടുത്ത് ഇങ്ങ് വന്നു. എന്നതാ വരാൻ പാടില്ലേ? എല്ലമ്മച്ചിയും തുടങ്ങിയോ അമ്മച്ചിയുടെ ഈ കരച്ചൽ സീരിയൽ കാണാൻ? നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടിയിരുന്ന് എനിക്കൊരു ശീലമായി പോയതാ. ആ പിന്നെ ഇത് തൽക്കാലം ഓഫായിരിക്കട്ടെ. വെല്ലുമച്ചു ഒന്ന് എന്നോട് സംസാരിക്കും. എത്ര കാലായി, എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ എന്നാത്തിനടാ പച്ചക്കപ്പ തിന്നുന്നത്? വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തരാം. നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല. പെണ്ണ് നമ്മുടെ വർക്കിച്ചായന്റെ കൊച്ചുമോള്. പെണ്ണ് കൊള്ളാം, നിന്റെ ടൈപ്പാ, ഒരു ഗുണ്ടുപണി. എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ? അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞ? നീ പറഞ്ഞത് നേരാ. നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനാ? അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ഈ മാരേജ് ആപ്ലിക്കേഷന്റെ കാര്യമാ പറഞ്ഞത്? അത് ഞാൻ വെല്ലമ്മച്ചിയോട് ഇപ്പൊ പറയാൻ പോയതാ. പോയതോ? എടാ, കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? വെല്ലമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ. പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ. ആൻ അമേസിംഗ്. അല്ല, എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട്? ഒരു 2-3 മാസമായി. എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. അതെന്താ കാര്യം? അത് ആ കുട്ടി ഹിന്ദു അല്ലേ? അതുകൊണ്ട് അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവള് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മാവൻ മരിച്ചു പോകും. അയ്യോടാ മോനെ, ഇതാദ്യം കേൾക്കുവാണല്ലോ വല്യമ്മച്ചി. ജാതക ദോഷം വന്നാൽ അമ്മാവനും ദോഷം ഉണ്ടാവുന്ന്. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന്? ഏ, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡായിട്ട് കല്യാണമൊന്നും വേണ്ടെന്ന്? ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത്രയ്ക്ക് മതി. പിന്നെ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം. ബാ. സോറി സർ, ഓൺലി കപ്പിൾസ്. എന്നതാ, എന്നെ കണ്ട ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നില്ലയോടാ. പൊളിയല്ലേ? പിന്നെ അടിപൊളി. എന്താടാ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് വെല്ലമ്മച്ചിയെ കണ്ടിട്ട് എല്ലാവർക്കും അസൂയ. എന്താ ഗ്ലാമർ? സംഘർണ അടിക്കാം. ടേബിളിന് വെയിറ്റ് ചെയ്യണം. ഇതിലെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആര് പറഞ്ഞു? എന്നാ പിന്നെ ഇതേലിരുന്നിട്ട് തന്നെ കാര്യം. ആഹാ, അത് ശരി.
പിടിച്ചോ. അടിപൊളി. എന്റെ കൊച്ചുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം ഇത്രയും വലിയ ആഘോഷത്തോടെ അറിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ മക്കളെ. നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് അവിടെ അമ്മാവനെ രക്ഷിക്കാനാണോ അതോ ആ കുട്ടിയെ തന്നെ രക്ഷിക്കാനാണോ? പറ. അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിന്റെ കണ്ണിലൊരു കള്ളത്തരമുണ്ട്. വെല്ലമ്മച്ചി എന്താ പറഞ്ഞു വരുന്നേ? പറയേണ്ടത് ഞാനല്ലല്ലോ, നീ അല്ലേ പറയേണ്ടത്. എനിക്കൊന്നും പറയാനില്ല. പോടാ. ആണാണെ, നീ സത്യം തുറന്ന് പറയണ. അപ്പാപ്പന്റെ പേര് കളയാൻ നടക്കുന്നു, എന്നാ നട കാര്യം? ഓ ശരി, ഐ മേഡ് ഹർ പ്രെഗ്നന്റ്. എന്നോട് സ്വകാര്യമായിട്ട് പറയുമെന്ന് വിചാരിച്ച കാര്യം ഇത്രയും വലിയ പബ്ലിക് അനൗൺസ്മെന്റ് ആക്കുന്ന ഞാൻ വിചാരിച്ചില്ലടാ. ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ കിടന്ന് ഓർക്കുമായിരിക്കും. ഞാൻ ഒന്ന് കാണ്ടവനെ. എവിടെ? അവനോട് പോയി. അയ്യോ, അവൻ ആ ബാത്റൂമിൽ കാണും മറിയേ. ഡാ, നീ പുറത്തേക്കൊന്ന് വന്നേ. അമ്മച്ചിയോ? അമ്മച്ചിയെ പറ്റി വാട്ട് സർപ്രൈസ്? നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അമ്മച്ചി എന്നോട് എല്ലാം പറഞ്ഞു. എന്ത്? ഞാൻ കുളിക്കാം. അമ്മച്ചി, അമ്മച്ചി പോയി റെസ്റ്റ് എടുത്തോ. എടാ ചക്ക, നീ വെള്ളച്ചിലെടുക്കാതെ വരുന്നുണ്ടോ ഇല്ലയോ? ആ ശരി. ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ട് തല പെരുത്തിട്ട് വയ്യ അമ്മച്ചി. അന്ന് ട്രെയിനിലൊന്ന് വരാന്ന് പറഞ്ഞാലോ, ആര് കേക്കാൻ. ഏത് നേരം എന്താ ഈ മൊബൈൽ എടുത്ത് ഇങ്ങനെ ഇരിക്കും. എന്റെ മോളെ, നീ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, ഹാളിൽ ചെന്നിരിക്കെ. അമ്മച്ചി കാപ്പി എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എന്റെ കർത്താവേ. ചതിച്ചി. പതിച്ചിയോ? ചതിച്ചി. എന്നോട് സത്യം ചെയ്തല്ലേ, ആരോടും പറയില്ലെന്ന്. എടാ കൊച്ചനെ, ഞാൻ ആ രസീത് കണ്ടപ്പോ അവളെ വിളിച്ച് പറഞ്ഞതല്ലയോ, അതിനുശേഷമല്ലയോ നീ കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ പേടിക്കണ്ട്ര, അവള് ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി പോയി പറയാറില്ലേ, പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. ആഹാ, എന്നാ പിന്നെ അതുകൂടെ പറഞ്ഞിട്ട് പറയല്ലേ പ്ലീസ്. അമ്മച്ചി, അവൻ വന്നോ? മറിയേ. ആഹാ, നീ ഇറങ്ങിയോ? മെലിഞ്ഞ് സുന്ദരിയായല്ലോ. അയ്യോടാ, സോപ്പിടലൊക്കെ കയ്യിലിരിക്കട്ടെ. ഞാനൊരു കാര്യം കേട്ടത് ശരിയാണോ? നീ ഞങ്ങളൊക്കെ അറിയിക്കാതെ കെട്ടാമോന്നൊക്കെ കേട്ടു. അല്ല, കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ പോയിരുന്നു. എപ്പോ? അല്ല, ഇത്രയും നാളില്ലാത്തൊരു ധൃതി തന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ. അതമ്മച്ചി, അവളുടെ അമ്മാവനെ രക്ഷിക്കാൻ. എന്നതാ? അല്ല, അത് അവളുടെ ജാതകത്തിൽ. ജാതകം? പാട്ട് പാടുന്നത് പോലെ തന്നെ കള്ളം പറയാനും ബഹും എടുക്കനാ നിന്റെ മോൻ. അമ്മച്ചി, ഇവൻ പറയുന്നതിൽ എന്നതെങ്കിലും ശരിയുണ്ടോ? എന്തോ കള്ളത്തരം മണക്കുന്നുണ്ട്. എന്നതാടാ, ആ പെണ്ണിന് വീട്ടുകാരൻ നിന്നെ ഫോഴ്സ് ചെയ്തോ? അല്ല, അവര് നോക്കുമ്പോ എന്താ, നല്ല സുന്ദര ചക്കൻ, അത് മാത്രമാണോ? നല്ല പാട്ടുകാരനും അല്ലേ? പിന്നെ ഇവൻ എ ആർ റഹ്മാനെന്നല്ലോ. നിങ്ങൾ എന്റെ കൊച്ചിനെ തീരെ അങ്ങോട്ട് കൊച്ചാക്കല്ലേ. നിങ്ങൾ അവന്റെ ഫോട്ടോ എടുത്ത് ഒന്ന് FB-യിൽ ഇട്ട് നോക്കുന്നേ, അപ്പൊ കിട്ടില്ലേ 20,000 ലൈക്ക്? നിങ്ങൾക്ക് കിട്ടും ഇതുവല്ലോ. ഏത് നേരം നോക്കിയാലും മറ്റേ റബ്ബർ റബ്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഫോണും. നിങ്ങൾ ഇതുവല്ല ആസ്വദിക്കുന്നുണ്ടോ മനുഷ്യ? എന്നതാ എന്നതാ, നീ പറഞ്ഞ റബ്ബർ വിറ്റിട്ടാ അവൻ അമേരിക്കയിൽ അയച്ചതും പാട്ട് പഠിപ്പിച്ചതും. നീ ഉടുത്തിരിക്കുന്ന സാരി പോലും അത് വിറ്റ് വാങ്ങിയതാ. എന്നാ പറഞ്ഞാലും റബ്ബറിനാ കുട്ടി. പിന്നെ ഇവന്റെ പ്രായത്തില് ഇതിന്റെ ഇരട്ടി പെമ്പിള്ളേർ എന്റെ പറഞ്ഞ നടന്നായിരുന്നു. തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്നതാടാ മോനെ കാര്യം? അവനോട് ആ പെണ്ണ് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിച്ചറിയണ്ടായോ? നീ അവിടെ പോകുന്നു, ഇരിക്ക്. ഈ പെൺകുട്ടി മലയാളിയാണോ? ബാക്കി കൂടി പറ. നല്ല പൊക്കാണ്, വെളുത്തിട്ടാണ്, നല്ല മുടി, നല്ല ചിരി. എന്നതാടാ ഇത്? അത് മാത്രം മതിയോ? ഇതിനിപ്പൊ നീ ആരോടൊക്കെ സമാധാനം പറയണം? പള്ളിക്കാരോടും വീട്ടുകാരോടൊക്കെ ഞാൻ എന്നാ പറയും? അതൊക്കെ പോട്ടെ, ആ കുട്ടിയുടെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയോ? അവളുടെ അമ്മ സ്കൾപ്റ്ററാണ്, പിന്നെ അച്ഛന് ബിസിനസ്സുണ്ട്, നമ്മുടെ ഓട്ടോമൊബൈൽ പാർട്സിൻ്റെ ഒക്കെ. രണ്ടുപേരും ബാംഗ്ലൂർ തന്നെയാണ്. പക്ഷേ ഹാപ്പി ഫാമിലിയാണ്.
എന്നതായാലും നമുക്ക് ഇന്ന് തന്നെ അവരൊന്ന് കണ്ടേച്ചും വരാം. ഇന്നോ എന്നാ പറ്റി? ആ അതെ, ആ കൊച്ചിന്റെ അച്ഛൻ ലണ്ടനിലോ മറ്റോ പോയിരിക്കുക, ഒരു ബിസിനസ് ടൂർ. നീ അല്ലയോടാ ഇന്നലെ ഇതൊക്കെ എന്നോട് പറഞ്ഞത്? മൂന്നാല് ദിവസം കഴിഞ്ഞേ വരള്ളൂ. എന്നതായാലും പെണ്ണുകുട്ടികാരെ കണ്ടിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതെ, ബാക്കിയെല്ലാം വന്നിട്ട് തീരുമാനിക്കാം. ആ ഞാനൊന്ന് കുളിക്കട്ടെ, ഇവിടുത്തെ വെള്ളമൊക്കെ കൊള്ളാമെന്തോ. മരിയേ, എന്നാലും സ്വയം തരത്തില്ല. എന്റെ അപ്പൻ ഇവിടുത്തെ വെള്ളം പിടിക്കുന്നില്ലടാ. അയ്യോ അതൊക്കെ ഇരിക്കട്ടെ, എന്റെ പൊന്നുമോൻ അവിടെ അച്ഛനേയും അമ്മയും കൂടെ എങ്ങനെ കൊണ്ടുവരാനാ പരിപാടി ഒന്നിച്ച്? ഒരു പണി കഴിയുമ്പോ നമുക്ക് അടുത്ത പണി വരുമല്ലോ, അതങ്ങനല്ലേ. ഹലോ ഹലോ ആതിര, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഐ ആം ബിസി ബട്ട് ഇറ്റ്സ് അർജന്റ്. ഞാനിവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, ഇവിടെ നോക്ക്. ക്യാൻ യു സീ മീ? എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് കൂടി വേണം. ഞാൻ ബിസി, എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. ക്യാൻ യു പ്ലീസ് കോഓപ്പറേറ്റ്? ഈ ഒറ്റ പ്രാവശ്യമെങ്കിലും. ഓക്കേ, എന്താ കാര്യം? എന്റെ പാരന്റ്സിനെ തന്റെ പാരന്റ്സിനെ കാണണം. പിന്നെ ഞാനവിടെ പറഞ്ഞിട്ടില്ല തന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആണെന്ന്. ഡിവോഴ്സ് അല്ല, അവർ സെപ്പറേറ്റ് ആയിട്ടാ താമസിക്കുന്നത്. ആ അതന്നെ, നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി ആണെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറയാൻ പോയെ? സി, താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം എന്റെ പാരന്റ്സിന് അറിയില്ല. ദേ ആർ ട്രഡീഷണൽ പീപ്പിൾ. ഈ ഡിവോഴ്സും സെപ്പറേഷനും ഒന്നും അവർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ അവർ അറിയാതിരിക്കാൻ നല്ലത്. എനിക്ക് സത്യം പറയാൻ ഒരു പേടിയില്ല. പിന്നെ ഞാൻ എന്തിനീ നാടകം കളിക്കണം? നീ നാടകമൊന്നും കളിക്കണ്ട, അവർ വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ചൊക്കെ ഇരുന്നാൽ മതി. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടു അവേഴ്സ്. ഇല്ല, പറ്റില്ല. 28 വർഷമായിട്ട് എന്റെ റിയാലിറ്റി മറ്റൊന്നാണ്. ആൻഡ് ഐ ആം നോട്ട് അഷേംഡ് ഓഫ് ഇറ്റ്. ശരി, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. യു ജസ്റ്റ് ബി ഔട്ട് ഓഫ് ഇറ്റ്. Hi uncle. Hi. One selfie sir, please. Just a minute. Yeah, sure. Sorry for being late. It's okay. So, what's the plan? You and Aathi will be married for a year and kutti janicha udane ningal piriyum, alle? Ha, adhe. Angana thane. Kutti valarumbum koodi undavunde. Adine enikku pachana maximum njan cheyanund. So, what are you saying? Ninde parents varumbo njanum Gayathri happily married couple ayi ningade koodi undavan. Anganeyano? Ha. That's what. ഞാനത് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഹാവ് യു ചെക്ക്ഡ് വിത്ത് ഗായത്രി? യെസ്, ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈ ഹൈ, കം. കാൻ ഐ ടേക്ക് യുവർ ഓർഡർ? വുഡ് യു ബോത്ത് ലൈക്ക് ടു ഹാവ് സംതിങ്? എസ്പ്രസോ വിതൗട്ട് ഷുഗർ, റൈറ്റ്? യെസ്, എക്സ്പ്രസോ ബട്ട് നോ ഷുഗർ. ഐ വിൽ ഹാവ് എ കപ്പച്ചിനോ. ഓക്കെ. ഒരു ദിവസമല്ലേ, I think we can manage. അതിലും കൂടുതലാണെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടാവും. തുടങ്ങി കുറ്റം പറച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യമൊന്നും നടക്കില്ലാനും. Why not? I don't have a problem. I can be normal with you. അതെ, നോർമൽ ആവുന്ന ഒരാള്. ഞാൻ എന്നാ നോർമൽ അല്ലാതെ ഇരുന്നിട്ടുള്ളത്? ആദ്യക്ക് 4 വർഷം പ്രായമുള്ളപ്പോൾ ആർട്ട്, കരിയർ, പാഷൻ എന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതം വേണ്ടെന്ന് വെച്ചത് ഞാനല്ലല്ലോ. നരേന്ദ്രന് സ്വന്തം ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം എനിക്ക് എന്റെ കരിയറും ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പോഴും അതെ. യു ഫോഴ്സ് മീ ടു മേക്ക് ദ ഡിസിഷൻ. എല്ലായിടത്തും ഇതന്നെ അവസ്ഥ. എക്സ്ക്യൂസ് മീ, നിങ്ങളെ രണ്ടുപേരെ ബുദ്ധിമുട്ടിച്ചതിന് ഐ എം റിയലി സോറി. എനിവേസ്, ലെറ്റ് മീ സീ വാട്ട് എൽസ് ഐ ക്യാൻ ഡു. അപ്പ, അവളുടെ അച്ഛൻ ഇപ്പൊ വീട്ടിലില്ല, അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് വന്നു. അത് ശരി, പിന്നെ ആരെ കാണാൻ നമ്മൾ പോകുന്നു? അമ്മയുണ്ട്, ഉണ്ടാവും. എനിക്ക് രണ്ടുപേരും കാണണം. ആ എനിക്കും കാണാം. കാണാം, അങ്ങോട്ട് നടക്ക്. അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് എപ്പോഴായാലും വരുമല്ലോ, കണ്ടിട്ട് പോവാം. ഹായ്, വെൽക്കം വെൽക്കം. ഞാൻ നരേന്ദ്ര. ഏതോ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. അല്ല അങ്കിളെ പറ്റി. വാട്ട്? ഇതിനു വേണ്ടി ക്യാൻസൽ ചെയ്താ? സോ സ്വീറ്റ് ഓഫ് യു അങ്കിൾ. അതെ അതെ അതെ, പ്ലീസ് കം, പ്ലീസ് കം. ഓ, എന്നാ ട്രാഫിക്കാ! 3 മണിക്കൂറായി ഞങ്ങൾ ഇറങ്ങിയിട്ട്. ബാംഗ്ലൂരിൽ ഇത് പതിവാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയും ട്രാഫിക് ബ്ലോക്കിലാ. പ്ലീസ് കം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ വീട്. താങ്ക് യു. താങ്ക് യു. എന്റെ ഡിസൈനാ. ആഹാ, പിന്നെ നിങ്ങളുടെ ബ്രദറിനെ പറ്റി ഇവൻ പറഞ്ഞായിരുന്നു. ബ്രദറോ? പ്ലീസ് പ്ലീസ്.
എന്റെ ചേട്ടൻ ആദരക്കെന്തോ ജാതക ദോഷമെന്നോ? അല്ല, ആദരക്കെന്തോ സർപ്പദോഷം ഉണ്ടെന്നും കല്യാണം വൈകിയാൽ അമ്മാവന് മരണം വരെ സംഭവിക്കുന്നു പറഞ്ഞിരുന്നല്ലേ. സർപ്പദോഷം ആദരക്ക് മാത്രമല്ല, ഇവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ദോഷം. ഗായത്രിക്കും ഉണ്ടായിരുന്നു ഇല്ലേ? ചേട്ടനും ബാംഗ്ലൂരിൽ തന്നെയാണോ താമസം? നിങ്ങൾ ഇവിടെ സെറ്റിൽ ആയിട്ട് എത്ര കാലായി? എന്റെ ചേട്ടൻ സിംഗപ്പൂരിലാണ്. ഇതിന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പണിത വീടാണ്. അപ്പൊ അമ്മായിപ്പന്റെ വീട്ടിലാണല്ലേ താമസം? എനിക്ക് ജയനഗറിൽ ഒരു മാൻഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെയായിരുന്നു താമസം. ഈടെയാണ് ഇങ്ങോട്ട് മാറിയത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അല്ലേ ഗായത്രി? യാ, വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. നിനക്ക് എങ്ങനെ അറിയാടാ? അത് ഞാനും അതിരയും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ഓ അങ്ങനെ. താങ്ക്യൂ. ആതിരെ കണ്ടില്ലല്ലോ വന്നപ്പോ മുതല്. ഇവരുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന്റെ കഥകൾ മാത്രം കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. അവള് മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട ആണ്ടി, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക, ഞാൻ മുകളിൽ പോയി കുട്ടി കൊണ്ടുവരാം. ഹലോ, എക്സ്ക്യൂസ് മീ. വാട്ട്? ഇങ്ങനെയാണോ നീ എന്റെ വീട്ടുകാരെ കാണാൻ പോണത്? ഇതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ട ഞാൻ ഇവിടെ എത്തിച്ചെന്ന്? പ്ലീസ് നശിപ്പിക്കല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് ഡ്രസ് മാറിയിട്ട് വാ. പറ്റില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ പ്രായത്തിലും നിന്റെ അമ്മ ഒരുങ്ങിയിറങ്ങാൻ ഒരു മണിക്കൂർ എടുക്കും. അതിപ്പോ ഞായറാഴ്ച പള്ളി പോവാനാണെങ്കിലും ഏതെങ്കിലും മരിപ്പിന് പോവാനാണെങ്കിലും. ഈ ആണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പറയാൻ ഭയങ്കര രസമല്ലേ? എന്റെ മോളെ, ഇത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ, ഈ കുറ്റം പറച്ചിലും വഴക്കിടിയിലും ഒക്കെ. ദേ ഗായത്രിയോട് നരേന്ദ്രനോട് ചോദിച്ചു നോക്ക്. അതന്നെയാണ് ഞാൻ ആദ്യോട് എപ്പോഴും പറയാറുള്ളത്. കല്യാണമൊക്കെ ആവുമ്പോ കുറച്ച് അണ്ടർസ്റ്റാൻഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലപ്പ. അല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോണ്ട് ചോദിച്ചതാ. ഇതാണ് ആതിര. ഹലോ. ഈ ഒരുക്കത്തിനായിരുന്നു ഇത്രയും സമയം? ആതിര, ഇതെന്റെ അമ്മച്ചി. ഹലോ. ഇത് അപ്പൻ. ഹലോ. പിന്നെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് വല്യമ്മച്ചി. ഹായ്. അപ്പ ഇതാണ് കക്ഷി. ആതിര എന്ത് ചെയ്യുന്നു? ഞാനൊരു ബ്യൂട്ടി സ്റ്റൈലിസ്റ്റ് ആണ്. അതെന്നതാ? ലൈഫ് സ്റ്റൈൽ മാഗസീൻസിന് വേണ്ടി പുതിയ മേക്കപ്പ് ട്രെൻഡ്സും ഹെയർ സ്റ്റൈൽ ട്രെൻഡ്സും വിഷ്വലൈസ് ചെയ്യണ ജോബ്. അതെ, ഊണ് കാലായിട്ടുണ്ടേ, വരി. ആതിര ഉണ്ടാക്കിയതാ. Come, come, come. Let's go. Come. Please come. Meenamma, amma angacharum tharu. Acharu vachavu jeevana. Alle. Appo, thank you for the lunch, Mr. Narendran. You are welcome. Adare njanku ishtapettu. Pinne ഇവര് കെട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ചല്ലോ. ഇനി ഞങ്ങൾ എന്നാ പറയാനാ? ഇങ്ങനൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇവന്റെ കെട്ടിടം എത്താൻ തീരുമാനിച്ച്. സീരിയലിലെ ഇലവ് അടിക്കാണ്ട് വാമിച്ചി. അപ്പോ കെട്ടിനൊന്നും കാണാം. ഓക്കെ, നൈസ് മീറ്റിംഗ്. ബൈ. ശരി, ഓക്കെ ബൈ. എന്നാ പിന്നെ വല്യമ്മച്ചി ഇറങ്ങട്ടെ പോളെ. ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം. ശരി. കാപ്പ് കുടിച്ചിട്ട് പോ. നീ
ഞാൻ രജിസ്ട്രാറിന്റെ പുൽസെ കണ്ടില്ലെങ്കാണ് ഛർദ്ദിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ. ഈ കല്യാണ സെറ്റപ്പ് മുപ്പിടലും എല്ലാവരുടെ തുറിച്ചോട്ടം എനിക്ക് എന്തോ പോലെ. വാ വാ അനുഭവിക്ക്, ഒറ്റ രാത്രി കൊണ്ട് ഇത്ര ഒപ്പിച്ചെടുത്തില്ലേ, കല്യാണം കഴിക്കാൻ വാ. അന്നത്തെ പ്രകടനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ അപ്പൊ തന്നെ അടിച്ചു വരിഞ്ഞെന്ന്. പിന്നെ ഞാൻ ആലോചിക്കുകയും ചെയ്തു, കീരിയും പാമ്പും പോലെയുള്ള ആൾക്കാർ എന്തിനാ കല്യാണം കഴിക്കണമെന്ന്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കോൺഗ്രാറ്റ്സ്. ഇതെന്താ നിങ്ങൾ എല്ലാവരും തുറച്ചു നോക്കുന്നത്? എനക്കൊന്നും പറയാനില്ലേ? അത് അവൾ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പ്രശ്നമായിരിക്കും. ഈ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലയോ? അപ്പനെല്ലാം അറിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? നീ ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് പറ്റിക്കുകയായിരുന്നു അല്ലയോ? നിനക്കായിരുന്നല്ലോ വലിയ അഭിമാനം, മോൻ വലിയ കലാകാരനാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ കണ്ടില്ലേ അവന്റെ കല? ഇനി വേറെ വല്ലതും ഞങ്ങൾ അറിയാത്തതായിട്ടുണ്ടോ? എന്റെ അച്ഛനമ്മയും ഒരുമിച്ചല്ല താമസം, അവര് പിരിഞ്ഞിട്ട് വർഷങ്ങളായി. ഓഹോ, അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞോണ്ടുള്ള പരിപാടിയായിരുന്നല്ലേ ഇത്. ആക്ച്വലി അവരെ കുറ്റം പറയണ്ട, ഞാനാ അവരോട് കള്ളം പറയാൻ പറഞ്ഞത്. എന്നതാ ഇത്? എടാ അവൻ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് ഒരാളെങ്കിലും ഒരു അക്ഷരം പറയാത്തതെന്താ? ജോർജെ, നിന്റെ മോനൊരു അബദ്ധം പറ്റി, അതവൻ തിരുത്തുകയും ചെയ്തു. ഈ പ്രായത്തിലുള്ള വേറെ വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഓടി രക്ഷപ്പെട്ടേനെ. ആ ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ കാര്യം അതെന്നാ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്ത കാര്യമാണോ? എടാ നിന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് നീ ഉണ്ടായത് അങ്ങനെയല്ലേ? എന്നതാ എല്ലാരും ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നേ? ഇത് ലോകത്ത് നടക്കാത്ത കാര്യം വല്ലതുമാണോ? എന്റെ കർത്താവേ, എന്നതായിരുന്നു എന്റെ വീട്ടുകാരുടെ ബഹളം വന്ന്, എന്നിട്ടിപ്പ എന്തായി? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. എന്റെ മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു രീതിക്കേ അത് നടക്കത്തുള്ളൂ. അമ്മച്ചിയാ ഇവൻ ഇത്രയും വഷളാക്കുന്നത്? അത് ശരിയാ. അങ്ങനെ പിള്ളേരെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ നിങ്ങളത് തിരുത്തല്ലേ വേണ്ടത്? സോറി മിസ്റ്റർ അബ്രഹാം, വി ഡിഡ്ന്റ് വാണ്ട് ടു ഹേർട്ട് യു. ചില അപ്രീ സത്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞപ്പോ വി ജസ്റ്റ് പ്ലേഡ് അലോങ്. മേബി വി ഷുഡ്ന്റ് ഹാവ്. അനന്ത് പറഞ്ഞപ്പോ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ചെയ്തതാ. വി ആർ റിയലി സോറി അബൌട്ട് ഇറ്റ്. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചോ? വേഗം വീട് പിടിച്ചാ, ഉള്ള കച്ചവടം മുടങ്ങത്തില്ല. മരിയ, നിനക്ക് തൃപ്തിയായല്ലോ. ജോർജെ, എന്നതാടാ നീ കാണിക്കുന്നേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നീ സഞ്ജനയുടെ കൂടെ വന്നോളൂ. ഓക്കെ. നിന്റെ ആക്ടിങ് നന്നായിരുന്നു കേട്ടോ, ഞാൻ ചിലപ്പോ കരുതി ഇതൊക്കെ റിയൽ ആയിരിക്കുമെന്ന്. ഞാനും. എന്താ? ഒന്നുമില്ല, എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കല്യാണം ഒരു വർഷത്തേക്ക് മാത്രമാണെന്ന് പറയായിരുന്നു. എന്താ എനിക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? അതെ, ഞാൻ പോവാ, സൗകര്യമുള്ളപ്പോ വന്നാ മതി. ബൈ. മനുഷ്യനെ പഠിപ്പിക്കില്ല. Excuse me. I don't like anyone touching my things. ശരിക്കും? എന്താ ഒരാക്കിയ ചിരി? ഈ കുരുക്കുന്ന് നീ എങ്ങനെയാ ഊരി പോരാൻ പോണെന്ന് ആലോചിച്ച് ഇവരൊന്ന് ചിരിച്ചു പോയതാണ്. ക്ഷമിച്ചു, അങ്ങനെ ഊരി പോരാൻ പറ്റാത്ത കുരുക്കൊന്നും ഇവിടെ ഇല്ല. ഓ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാം. ഹലോ, കം കം, ഞാൻ മോളില് ആതിരയുടെ അടുത്ത റൂം റെഡിയാക്കിയിട്ടുണ്ട്, കം. വാട്ട്സ് ദിസ്? ഫ്ലാറ്റ് മുഴുക്കെ പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ താമസിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്. നോ ഡ്രിങ്കിങ്, നോ സ്മോക്കിങ്, നോ ചിക്സ്, നോ ഫ്ലിങ്സ്, നോ ഡ്രഗ്സ്, നോ ലേറ്റ് നൈറ്റ്, നോ അഡൾട്ട് മൂവീസ്. ഓക്കേ ഹെഡ് മിസ്ട്രസ്. ഹായ്. ഒന്ന് ചെന്ന് നോക്ക്. ഓ ശരി. ബൈ. ഒരു കിഴവൻ കുറവുണ്ടല്ലോ. നോൺസെൻസ്.
മൂന്നാമൻ തിങ്കളിൽ കണ്ണി കണ്ടവർക്ക് വന്നിരുന്ന ഒച്ചയും വെള്ളം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല അത്. ഇനി അഥവാ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡീസന്റ് ആയിട്ട് പെരുമാറാൻ പഠിക്കണം. അപ്പൊ നീ ഈ കാണിക്കുന്ന ഡീസൻസി. ഓ അത് ശരി, ഇവിടെ പാർട്ടി നടക്കല്ലേ, തനിക്ക് വേണമെങ്കിൽ ആയിക്കോ. പക്ഷെ പാതിരാത്രിക്ക് ഒച്ച വെച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഐ എം പ്രെഗ്നന്റ്, എനിക്ക് നേരത്തിനും കാലത്തിനും ഉറങ്ങണം. നിങ്ങൾക്ക് പ്രായമായില്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. ഞാനിങ്ങനെ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളാണ്. സ്ഥലവും സന്ദർഭവും അനുസരിച്ചൊന്നും പെരുമാറാൻ എനിക്കറിയില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഐ എം സോറി, ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ എന്തിനാ സോറി പറയണത്? ലിസൺ, ഗുരു എന്റെ ഫാമിലി മെമ്പറാണ്. ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഹൗ ഡേ യു. ഈ റൂം എന്റെയാണ്, ഞാൻ എനിക്ക് തോന്നിയ പോലെ കാണിക്കും. ബട്ട് ഇറ്റ്സ് മൈ ഹൗസ്. നിങ്ങൾ വെറുതെ അടികൂടണ്ട, സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ എവിടെയും പോണ്ട, ഇന്ന് ഇവിടെ നിന്നാ മതി. നീ വാശി പിടിക്കല്ലേ, ഇറങ്ങട്ടെ. ലേറ്റ് ആയി. ഐ ആം സോറി വൺസ് അഗെയിൻ. ഇളക്കുള്ള പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ട. അത് ഇടക്കിടക്ക് പാടിക്കോ. ഓ അജീബ് ദാസ്താ ഹേ കഹാ ശുരൂ കഹാ ഖതം യേ മൻസിലേ യേ കൗൻ സീ നാ വോ സമജ് സകേ നാ ഹം. അജീബ് ദാസ്താ ഹേ ഭൂഗോളം കരകര കരങ്ങണ തോന്നിയാസം മിൻ തക്കിൻ തക്രാ എല്ലാം തര 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 ആരാണിവിടെ ചോദിക്കാൻ What the crap is this? എനിക്ക് രാത്രി ഉറക്കം ശരിയല്ലെങ്കിൽ ഞാൻ അങ്ങനെ പലതും ചെയ്യും. I'm a pregnant woman. I'm not pregnant. But still... Don't you dare touch it. What are you doing? എന്റെ ഗിറ്റാർ എടുത്ത് കളിച്ചാണ്ടല്ലോ. എന്നോട് കളി. Oh God! And then we'll polish him contra you. You... Useless. Yeah. ഹിന്ദുസ്ഥാനി കർണാടകം കേട്ട് ഉറക്കം തൂങ്ങി പണിയെടുത്ത് മടുത്തിരിക്കി. ഇപ്പതാണ് പണിയെടുക്കാൻ പറ്റിയ പാട്ട് കിട്ടിയത്, ഡാൻസിന് പറ്റിയത്. നിനക്ക് എന്താ ചോർച്ചി, ഒരു ഫാൻ്റെയും മ്യൂസിഷ്യന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്തത് മനസ്സിലായോ? നിങ്ങൾ ഡാൻസ് ചെയ്തോ? കഥവ് തുറക്ക്. Hey, listen. Open the door, please. ആരാണ് ഇവിടെ ചോദിക്കാൻ? നാണയില്ലേ ചെറിയ കുട്ടികളെ പോലെ. തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവളെ കല്യാണം കഴിക്കാൻ? നിനക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ വൈ ഡിഡ് യു ആക്സെപ്റ്റ് ഹിസ് പ്രപ്പോസൽ? നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. നൗ ഇഫ് യു ഹാവ് ദ കറേജ് ആൻഡ് ഡീസൻസി, സ്റ്റാൻഡ് ബൈ ഇറ്റ്. ഒന്നുമില്ലെങ്കിലും നിനക്ക് ഇവനേക്കാളും 3-4 വയസ്സ് കൂടുതലല്ലേ, അതിന്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കണ്ടേ? നീ ചിരിക്കണ്ട, മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഐ നോ യു നീഡ് യുവർ ഫ്രീഡം. പക്ഷെ വലിയ റിബലൊക്കെ ആവുന്നതിന് മുൻപേ ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസിഡറേഷനാണ്. അതെ മാം, ഞാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അഡ്വാൻസ്ഡ് ഇയർ പ്ലഗ്സ്. അത് ചെവിയിൽ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ മൂടി വരും. ആ സമയത്ത് നിങ്ങൾ ഇത് ചെവിയിൽ വെച്ചാൽ പിന്നെ നോ ടെൻഷൻ.
മതി സസ്പെൻസ്. അല്ലെങ്കിലും തന്റെ ഫ്രണ്ട് കാരണം പ്രാന്തായിരിക്കാണ് ഞാൻ. നാളെ ആതിരയുടെ ആദ്യത്തെ സോണോഗ്രഫി ടെസ്റ്റാ. ടെസ്റ്റ് അവക്കല്ലേ, എനിക്കല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ ഓരോന്ന് ചെയ്തുകൊണ്ടാ ഇപ്പൊ ഈ ടെസ്റ്റ്. അവളാണോ ഇത് എന്നോട് വന്ന് പറയാൻ പറഞ്ഞ? അല്ല, ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ നാളെ ബിസിയാ. ഓക്കേ, ബൈ, നാളെ കാണാം. അതിന് ഞാൻ നാളെ, ഐ എം നോട്ട് കമ്മിങ്. എനിക്കറിയാം നീ നാളെ വരുമെന്ന്. ഗുഡ് ബൈ മാഡം. എന്റെ റൂം ആരാ ക്ലീൻ ചെയ്തേ? ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. അറിയില്ലേ, ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ? എന്താ ഇവിടെ താമസിക്കണങ്ങളെ, മനുഷ്യമാരെ പോലെ ജീവിച്ചാ പറ്റൂ? ഇത് എന്റെ റൂമാണ്, ഞാൻ തോന്നിയ പോലെ താമസിക്കുന്നു. നിനക്കെന്താ? അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കഥ കടച്ച് കടന്നുകൂടെ? ഈ വൃത്തികെട്ട വ്യക്തിപരമായ സാധനങ്ങൾ ഒന്നും ഇങ്ങനെ വരിച്ചു വാരി ഇടരുത്. ഞാനാ അത് മുഴുവൻ പെറുക്കണത്. നാച്ച സഹിക്കാൻ വയ്യ. എന്താ നടക്കട്ടെ? അതെ, മുടി ഓപ്പൺ ചെയ്തിട്ടാ നല്ലതാ. എന്ത്? മുടി ഓപ്പൺ ആണ് നല്ലത്. ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിട്ട് വർഷം മൂന്ന് കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ എന്റെ പറ്റിക്കാൻ നടക്കാണ്? ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സായിട്ട് കിളവിയായി പോയില്ലേ? എടി അങ്ങനെ അല്ലടി, എന്റെ അറബി ആള് മോശക്കാരനാ. ലീവ് ചോദിച്ചിട്ട് അയാൾ തരണില്ലടി. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് കാട്ടാനാണ്? ഇവിടെ വന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ? എന്താ നിങ്ങൾക്കൊരു ചിന്തയില്ലാത്ത? ഇവിടെ പല പെൺപിള്ളേര് കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് നടക്കാണ്. ഓ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ? നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുക്കളിയുണ്ട്? അതങ്ങോട്ട് വരാത്ത എന്താണ്ടി പറയണത്? എനിക്കിവിടെ നൂറ് കൂട്ടം ജോലിയുണ്ട്. നട നിർത്ത സമയമില്ല. അതിനിടയ്ക്ക് ഞാൻ എപ്പോ വരാനാണ്? ലീവ് കിട്ടാതെ ഞാൻ എപ്പോ വരാനാണ്? നീ എന്ത് വർത്തമാനമായി പറയണത്? നട നിർത്തോ എന്ത് കുന്തോ നിർത്തോ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്ക് പ്രശ്നമല്ലാന്ന്. നിങ്ങൾ വന്നിട്ടില്ല വെച്ചാല് ഞാൻ വേറെ മാർഗം കാണും. നീ എന്ത് മാർഗം? വല്ലാത്ത മനുഷ്യൻ തന്നെ. ഹൗ എന്താ ഈ പയർ വന്നൂടെ? ഭർത്താവിനെ കാണണം. അതിന് മൂപ്പരിങ്ങട് വരുന്നില്ലാലോ. അതിനല്ലേ സ്കൈപ്പ്. സ്കൈപ്പോ എന്താണത്? സ്കൈപ്പല്ല, അതൊരു സൂത്രപ്പണിയാ. നമുക്ക് ചേട്ടായിനെ ഇവിടെ ഇരുന്ന് തന്നെ കാണാം, സംസാരിക്കാം, പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം. കുന്ത്രന്റെ കയ്യിലില്ലല്ലോ. അതിനത് എന്റെ കയ്യിലുണ്ടല്ലോ. ആ നമ്പർ ഇങ്ങതാ, ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കാം. നമ്പർ പണിയാവോ? പിന്നെ രാത്രി റെഡിയാക്കിയോ. സുന്ദരി കുട്ടിയായിരിക്കണേ. സുന്ദരി കുട്ടി എന്താ ഈ ചെക്കൻ? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഇതെന്തായത്? കല്യാൺ സിൽക്കിന്റെ പരസ്യം. എന്നെ കാണാൻ പറ്റുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാനൊന്ന് ഗ്ലാമർ ആയതാ. അതെ, ഈ പൊട്ടെങ്ങനെയുണ്ട്? ഇതാ ചന്ദനപ്പടിയിലെ ചേച്ചി തോന്നുന്നതാ. വളരെ നന്നായിട്ടുണ്ട്. സീരിയലൊക്കെ അഭിനയിക്കാം. ഇത് കണ്ടാ കെട്ടിയോ പേടിച്ചു പോവല്ലോ. എന്റെ രാരിയേട്ടന് എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. രാരിയേട്ടനോ? അല്ല, രാരിച്ചൻ നല്ല പൗരനാണ്. നീ അതൊന്നും പറയാതെ കാര്യം റെഡിയാക്ക നോക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ കാണാൻ മോഹാണേ. വേഗം കാട്ടേ. ദൈവമേ, ഇത് ഏട്ടനാണല്ലോ. ആണ്, എങ്ങനെയുണ്ട് ഏട്ടൻ? ഗ്ലാമർ ആയിട്ടുണ്ടാ? ബെസ്റ്റ് കപ്പിൾ. നന്നായിട്ടുണ്ട് ഏട്ടാ, നല്ല ഉഷാറായിട്ടുണ്ട്. ഈ നല്ല സൂപ്പർ എൻട്രി. ആണ് ഏട്ടാ. ഏട്ടാ, 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 അവിടെ ഇവിടെ നോക്കി മൊത്തം പോയത്. വേഗം റെഡിയാക്ക നോക്ക്. ഓരോ കുന്ത്രാട്ടോ വെച്ച് മനുഷ്യനെ പറ്റിക്കാൻ നടക്കാൻ റെഡിയാക്ക. നീ പോയി, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാം. നാളെയാണ് ഒരു കാര്യം ഏൽപ്പിച്ച നിനക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. എവിടെ നോക്കി ഇരിക്കാണ് നീയൊക്കെ? രാരിയേട്ടനും പോയി, എല്ലാം പോയി. അവന്റെ ഒരു കായ്പ്പ്. ഹ
ഹലോ സഞ്ജന, എവിടെയാ? ഞങ്ങള് സോണോഗ്രഫി റൂമിലുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. ദേ ആനന്ദ് സർ. സാർ എവിടെ? എനിക്ക് സോണോഗ്രാഫി. സോണോഗ്രാഫി? ആദിരമേനൻ ഇവിടെ ഇല്ലേ? ആ ഉള്ളിലുണ്ട്. എനിക്കൊന്ന് കാണണല്ലോ. ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. പുള്ളിക്കാരി സാറിന്റെ എന്റെ ഫ്രണ്ടാ, അല്ല എന്റെ വൈഫാ. അയ്യോ, സാറിന്റെ കല്യാണം കഴിഞ്ഞോ? ഒരു മൂന്നാല് ദിവസം ആയുള്ളൂ. അതിന് പെണ്ണിന് 3 മാസം ആയല്ലോ. ഞാൻ എങ്ങോട്ടാ പോണ്ടെന്ന് പറയോ. ദാ അങ്ങോട്ടാ, നീ ഒന്ന് കൂടെ ചെല്ല്. പ്ലീസ് കം ഇൻ മിസ്റ്റർ മേനോൻ. മേനോൻ അല്ല, എബ്രഹാം, അനന്ത് എബ്രഹാം. ഓ സോറി. ദാ ഈ സ്പോട്ട് കണ്ടോ, ദാറ്റ്സ് യുവർ ബേബി. നിങ്ങളുടെ 13 weeks പ്രായമുള്ള കുഞ്ഞ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയല്ലേ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല. ദാ അത് കണ്ടോ. എന്നാലും ഡോക്ടർ, യു വിൽ ബി നോയിങ് റൈറ്റ്, ഇറ്റ്സ് എ ബോയ്. ദാറ്റ്സ് നോട്ട് പോസിബിൾ. പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്, പ്ലീസ്. See, your baby seems to be fine, Mrs. Abraham. Abraham alla, Menon. Athra Menon. Ella okay alle? Appo kaanam. Anand? Yeah. Njangal innu drop cheyyo. Oh yes, come. Ulla cab alle vanne. Pinne enna oru lift. Idile kaeri innu vicharichu athonum povilla. Nee va. Ninakku ponan pokko, njan varilla. Oho. Enikkalla ninakka ponde enna enikku nannayittu ariya. Show kaanikkathu vanne kaer. വണ്ടി പോട്ടെ. നല്ല വിശപ്പ്. നല്ല നാടൻ ഫിഷ് ഫ്രൈ കിട്ടണ എങ്ങോട്ടെങ്കിലും പോയാലോ സഞ്ജു? സോറിഡാ, പഠിത്തത്തിന് ലേറ്റ് ആവും. സയൻസ് സർട്ടിഫിക്കറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല. നാളെ പോയാൽ മതിയോ? ശരി. ശരി, ബൈ 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 ബൈ. താങ്ക് യു. ബൈ ബൈ ബൈ. സീ യു. ഹലോ ആൻഡ്രു ഏട്ടാ. അനന്ത്, എന്തൊക്കെ ഉണ്ട് വിശേഷം? ഗുഡ്. കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ കണ്ടില്ലേ? പാട്ടൊക്കെ എങ്ങനെ ഉണ്ട്? അതൊക്കെ എങ്ങനെ പോണു. ഫ്രിക്കി, യെസ് ബ്രോ, വോ ടേബിൾ ജറ സാഫ് കരോ, ഔർ ഉൻകാ ഓർഡർ ലേ ലോ. ടേബിൾ നമ്പർ 5 മേ ദേഖോ, ഉൻകോ ക്യാ ചാഹിയേ. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? അയല മത്തി ചൂരകാരി കനവകൽമീൻ കൂരിക്കരിമീൻ വറ്റവാല ബ്രാൽസുര കൈക്കൂറാന തോലി. രണ്ട് നെയ്മീൻ എടുക്ക്. രണ്ട് നെയ്മീൻ, പിന്നെ ഒരു ഫിഷ് കറി. ഫിഷ് കറി, പിന്നെ ഊണ്. ഊണ്. താങ്ക് യു. ആ ഓർഡർ ചെയ്തോ? യാ, ജസ്റ്റ്. ഇത് എന്റെ വൈഫാണ്. കല്യാണം കഴിച്ചോ? ആ. ഇതെപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ കോൺഗ്രാറ്റ്സ്. അപ്പൊ ഇന്നത്തെ ഊണ് എന്റെ വക. ഏ, അതൊന്നും വേണ്ട, നടക്കട്ടെ. ശരി. Hey Bradley, what's up man? Oh, I can't make in August, yeah. September for sure. Yeah. You want me to send those horn files to you? Okay, I'll mail you tonight. Cool, cool. Take care. Bye. Cheers. ഹലോ ഹലോ, താനാരാ? Who are you? ഞാനാരാ. ആന്റി, മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ. ഹലോ ഹലോ, എപ്പോഴാ എത്തിയത്? ഇന്ന് രാവിലെ. യങ് ലേഡി, ഇതെങ്ങനെ ഈ ഗ്ലാമർ മിനി ചെയ്യുന്നു? അവളൊക്കെ വെറും വേസ്റ്റ്. ഒന്ന് പോടാ. മിനമോ, ഓ എന്തായി, കെട്ടിയം വന്നോ? അതോ ഇത്തവണയും പറ്റിച്ചോ? ഓ, അതിലൂടെ അവൾ മോളിലുണ്ട്. ഞാൻ അവിടെ പോയി വിളിച്ചിട്ട് വരാം. ഇത് മൈക്കിൾ, എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാ. ആദ്യയുടെ കുട്ടിക്കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. യു എസിലാ.
ഈ ഒരു ഫ്രണ്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അവർ ഒരുമിച്ച് പഠിച്ചവരാ. മൈക്കിള് യു എസിൽ പോകുന്നവരെ അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചോ? പതുക്കെ, ഞാൻ പ്രെഗ്നന്റാ. ഞാൻ അറിഞ്ഞു നീ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. അതിനെങ്ങനെയാ, ആറുമാസമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് കക്ഷി. എന്താ പേര്? അനന്ത്. അനന്ത് ഇബ്രാഹിം. ഐ ആം മൈക്കിൾ. എന്ത് ചെയ്യുന്നു? ഐ ആം എ മ്യൂസീഷ്യൻ. ഓ നൈസ്. ഓൺ ദി റോക്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, അടിക്കാറുണ്ട്. അതല്ലടാ, ഇവരുടെ മ്യൂസിക് ബാൻഡിന്റെ പേരാ. ഹീസ് എ ലീഡ് വോക്കലിസ്റ്റ്. ഐ ആം സോറി, ഞാൻ ഈ മ്യൂസിക് സീനൊന്നും അധികം ഫോളോ ചെയ്യാറില്ല. ഏതായാലും എന്റെ ചാൻസ് അടിച്ചെടുത്തല്ലോ. താൻ എങ്ങനെ വളച്ചെടുത്തു? ഇവളുടെ ഒരു ടൈപ്പ് പോലും അല്ല താൻ. അറിയാം, അവക്ക് പൊക്കമുള്ളവരെ ഇഷ്ടം. അതെ, നമ്മുടെ പ്ലാൻ എന്താ? Nothing much. I have a deal to sign and I have to fly back. ആന്റി, ഇന്ന് വൈകുന്നേരം എന്റെ പുതിയ ആൽബം ലോഞ്ച് ഉണ്ട്. ആന്റി വരണം. ഞാൻ എന്തായാലും വരാം. പിന്നെ കൂടെ ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം. എന്റെ ഫ്രണ്ട് ബീനയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാം. ആണോ? അപ്പൊ ഓക്കേ. വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വരാം. ചായ വേണ്ടേ? വേണ്ട. അവന് നല്ല ജലസി ഉണ്ടല്ലേ. നീ പറഞ്ഞോണ്ട ഞാൻ ഓവറാക്കിയത്. പാവൻ ചെക്കൻ. സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടമല്ല. ഏയ്, എന്താ അങ്ങനെ ചോദിക്കാൻ? നിന്നെ ഞാൻ ഇന്നും ഇന്നേ കാണാൻ തുടങ്ങിയതല്ലോ. ഐ കൻ സീ ദാറ്റ് ഇൻ യുവർ ഐസ് വെൻ യു ലുക്ക് അറ്റ് ഹിം. കൽകാ തോ മുജ്കോ അഭി ആതാ നഹീ കുച്ച് ഭി യാദ്. സുബ്ഹ ജോ ഹോ ഗയി തോ ഉതർ ഗയി സാരി ബുഖാർ. മരി ജാഹു കലുവാ കലുവാ കലുവാ. നിങ്ങള് ഡിന്നറിന് പോയില്ലേ? അവിടെ പോയി ചേച്ചിയുടെ തൊണ്ടയിലൊന്നും ഇറങ്ങണ്ടേ? ഇവളുടെ മനസ്സൊത്ത് ഇവിടെ ആയിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിവേ, റോക്കിംഗ് ഷോമാൻ. ഹലോ. ഹാ, ഹീസ് യു. അത് ഷോ അയക്കാരനും ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. എപ്പോ ഐ സി യു ലോ അമ്മച്ചി? വാട്ട് ഹാപ്പൻ? ഹലോ അമ്മച്ചി. ഞാനും വരാം. ഇങ്ങനത്തെ ഒരു അവസ്ഥയില് യാത്രയാണോ? അത് കുഴപ്പമില്ല, കാറിലല്ലേ. ഐ ബി കംഫർട്ടബിൾ. ഓക്കേ മാ, ചെല്ലാം.
ഇപ്പോഴാണോടാ വരുന്നത്? ഇതെന്ത് കുരുത്തക്കേട് അലിസുട്ടിയെ, ഇമ്മാതിരി വിളച്ചിലൊന്നും എന്നോട് കാണിക്കല്ലേ, ഇടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. അതൊക്കെ കർത്താവിന്റെ ഒരു തമാശയല്ലയോ മക്കളെ. അത് കള എങ്ങനുണ്ട് നിന്റെ പാട്ടും കൂത്തും കുടുംബജീവിതവും ഒക്കെ കൂടെ? ആ അതൊക്കെ അങ്ങനെ പോണു. എന്നതാ മോളെ അവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല വല്യമ്മച്ചി. ഇങ്ങു വാ. വല്യമ്മച്ചി പറഞ്ഞ ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ? ഒരാഞ്ചെറുക്കം തന്നെ അന്ന് ആ വല്യമ്മച്ചിക്ക് തോന്നുന്നത്. ചുരുണ്ട മുടിയൊക്കെയുള്ള തലതെറിച്ച ഒരു ചെറുക്കൻ. മോള് വാ ഇവിടെ ഇരിക്ക. മക്കളെ, വല്യമ്മച്ചിക്ക് നന്നായിട്ടറിയാം ഈ കുടുംബമെന്നും കല്യാണമെന്നും ഒക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ എന്ന് കരുതി അതങ്ങ് മലമറിക്കുന്ന സംഭവമൊന്നും ഒട്ടല്ലേ. എന്താനും പിരിയാനൊരു 100 കാരണങ്ങൾ കാണും മക്കളെ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ ഒരേ ഒരു കാരണം മതി. നിങ്ങൾ പിരിയുമ്പോൾ ആ ഒരു കാരണം നിങ്ങളെ തേടി അങ്ങ് വരും. മോളെ, ദേ ഇവനുണ്ടല്ലോ, എല്ലാം എന്നോട് തുറന്ന് പറയും. ജനിച്ചപ്പം മുതൽ ഞാനാ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇല്ലടാ കുരുത്തൻകെട്ടവനെ. ഓ മതി മതി, പെട്ടെന്നെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് ഓരോ നാരങ്ങ വെള്ളം അടിക്കണ്ടേ? പിള്ളേര് വന്നതല്ലേ, നീ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ വെറുതെ ഇരുന്ന് നടുവേന കൂട്ടണ്ട. അമ്മച്ചിപ്പ സ്റ്റേബിൾ ആണല്ലോ, ഇവിടെ ഞാൻ മാത്രം മതി. നിങ്ങൾ ആ മരുന്ന് സമയാസമയം കഴിച്ചോളണേ. എവിടെ ആരും ഓർക്ക. ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. പിന്നെ ഓർമ്മശക്തി നിനക്ക് മാത്രമേ ഉള്ളൂ. ബീഫൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. മീനോ? ഒട്ടും അറിയില്ല. അപ്പൊ അവിടെ സാമ്പാറും പുളിശ്ശേരിയൊക്കെ ആയിരിക്കും അല്ലേ ഭക്ഷണം? എനിക്ക് കുക്കി അറിയില്ല, പക്ഷെ ബേക്കിംഗ് അറിയാം. കേക്ക്സ്? ജീവിതകാലം മൊത്തം കേക്ക് മാത്രം തിന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവൻ എവിടെ പോയാലും എന്റെ ഭക്ഷണം ഇല്ലെങ്കിൽ വലിയ കഷ്ടമാന്നേ. അവൻ അമേരിക്ക പോയ സമയത്ത് ഞാനൊരു മാസം പോയി നിന്നേ. ഓ എന്റെ കർത്താവേ, അവിടുത്തെ ഭക്ഷണം എരിയില്ല, പുളിയില്ല, ഒന്നുമില്ലെന്നേ. ഈ കൊടുമ്പുളി ഒന്നും ഇല്ലാതെ എങ്ങനെയാ മീൻ വയ്ക്കുന്നേ? ആ പ്ലേറ്റിനകത്ത് അതങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ യോ കഷ്ടം തോന്നും. ഓ തുടങ്ങി. എല്ലാ അമ്മമാരും വിചാരിക്കുന്നത് മക്കളുടെ കാര്യം അവര് മാത്രമേ ശ്രദ്ധിക്കൂന്ന. നാളെ ഞാനൊരു അമ്മയായ ചിലപ്പോ അങ്ങനെയായിരിക്കും അല്ലേ. നീ അവളെയും വിളിച്ച് ആ എസ്റ്റേറ്റ് ഒക്കെ ഒന്നുകൊണ്ട് കാണിച്ചേ. എന്തിനാ ഇതൊക്കെ വിട്ട് അങ്ങനെ ഒരു ലൈഫ്? ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതൊന്നും തന്നെ എവിടെയും വിട്ട് പോവില്ല, എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എവിടെ പോയാലും ഒന്ന് കണ്ണടിച്ച ഐ ക്യാൻ ബി ബാക്ക്. What happened? Lost in thought? Kab talak mera dil tod diya. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ആലീസിന് ഇപ്പൊ എങ്ങനുണ്ട്? കുറവുണ്ട്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ. വല്യമ്മേ ഇത് ആദ്യത. കല്യാണം കഴിഞ്ഞതും വിശേഷം ഉണ്ടായതൊക്കെ ഞാൻ അറിഞ്ഞു. ആ വാ. ഈ പാട്ടിനൊക്കെ എന്ത് ഫീലാലേ? അന്ന് രാത്രിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ച സോറി. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ദേ മഴ പെയ്യാൻ പോകുന്നു, നമുക്ക് പെട്ടെന്ന് അകത്തോട്ടേക്ക് ഇരിക്കാം. ഈ പാട്ടെന്ന് കേട്ടാ പിന്നെ എന്തമ്മ എന്ത് വീട്! ഇനി ഞാൻ ചത്ത് കിടക്കുമ്പോഴെങ്ങാനും വല്ല പാട്ടും കേട്ടാ ഇവൻ അതിൻ്റെ പുറകെ പോവും. ദേ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതന്നേ, ഇനി എവിടെയായാലും ചിതയിലോട്ടെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചെവി വന്നൊരു പാട്ട് പാടി തരാമെന്നു. കബമുചേ ഛോടേഗ മേരാഗം കബ തലക് മേരാ ദിൽ തോടേഗ.
ഇതിവിടെ ഇരിക്കട്ടെ, നിറയെ കൊതുകളാ. മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട. താങ്ക് യു. നാടൊക്കെ ഇഷ്ടമായോ? നല്ല ഇഷ്ടമായി. ശരി, ഗുഡ് നൈറ്റ്. യു നോ, ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. ഇവിടെ ഉണ്ട് കുറേ മെമ്മറീസ് ഉണ്ട്. ഗുരുവിൻ്റെ മ്യൂസിക്കും എല്ലാം അടിപൊളിയായിരുന്നു. തനിക്കറിയോ, എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ട്. ക്രിസ്മസിന് അത് കഴിക്കാൻ വേണ്ടി ഞാൻ എവിടെയായാലും വരും. പക്ഷേ ഈ ക്രിസ്മസ് ഓസ്ട്രേലിയയിലാവില്ലേ? വാട്ട് ഹാപ്പൻ? അനക്കം തുടങ്ങി, ഉറങ്ങണം. चल के तुझे मैं लेके चलूं एक ऐसे गगन के तले. बस प्यार ही प्यार पले. आज चल के तुझे मैं लेके चलूं एक ऐसे गगन के तले. बस प्यार ही प्यार पले. आज चल के तुझे मैं लेके चलूं एक ऐसे गगन के तले. बस प्यार ही प्यार पले. Hey Brad. Yeah, I'm all set. How's the weather in Sydney? Yeah, okay, okay. Yeah, we'll fix the meeting with the tribes when I reach there. Yeah, sure. See you soon. Bye. Idoru interesting project aanu. Actually, Australian tribes and musicum pinne nammade ivadathe tribal musicinum valare similarities undu. Adinte collaboration aanu ee project. Nee kekkunnille? താനൊരു പാട്ടുകാരനല്ലേ, പിന്നെന്തിനീ റേഡിയോ? ഓ ഓക്കെ. ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാലൊട്ടല്ലൊട്ടല്ലൊട്ടല്ല്, മഴ പെയ്തു വെള്ളം വീണാൽ ചെല്ല ചെല്ല ചെല്ല. Da da da.
കവിളിമയിൽ കളിയായൻ കൈതൊട്ടതിനാലേ അഴകുള്ളൊരു ആമ്പൽ പൂവിരിയുന്നതുപോലെ കവിളിണയിൽ കളിയായൻ കൈതൊട്ടതിനാലേ അഴകുള്ളൊരു ആമ്പൽ പൂവിരിയുന്നത് പോലെ വിരിനെത്തിയിൽ മണിമുത്തം തൊടുവിച്ചതിനാലേ ചെറുചുണ്ടിൽ നറുപുഞ്ചിരി വിടരുന്നത് പോലെ ചെറുചുണ്ടിൽ നറുപുഞ്ചിരി വിടരുന്നത് പോലെ അരികിൽ നിന്നരികിൽ നിന്നകലാതെയിരിക്കാം മിഴി രണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം അരികിൽ നിന്നരികിൽ നിന്നകലാതെയിരിക്കാം മിഴി രണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം There are some complications, but we'll try our best. It's okay.
എപ്പോഴാ പോണ്ടത്? നാളെ ഉച്ചയ്ക്ക്. എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സിലായിരുന്നില്ല. എടുന്നു നാളെ എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 3 മണിക്ക്. അപ്പൊ ഇനി ഒരു വർഷത്തേക്ക് നിന്റെ ഓഞ്ഞ മോന്ത കാണണ്ട. അടിപൊളി. സാരമില്ല, കാണണം തോന്നുമ്പോ നമ്മൾ അങ്ങോട്ട് വരാം. സെരിനിക്ക്, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഏറ്റവും വിലപ്പെട്ടതാണ് നിനക്ക് നഷ്ടപ്പെട്ടതെന്നും അറിയാം. നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചിലത് ഇനിയുണ്ട് ബാക്കി. ശരി, ഞാൻ പോട്ടെ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. മാർച്ചിൽ നമ്മൾ ഡൽഹിക്ക് ഇങ്ങനെ നീ കൂടെ വരാൻ പറ്റും നോക്കടാ. നീ ഇല്ലാണ്ട് ഒരു രസം ഉണ്ടാവില്ല. ഞാൻ സ്പോൺസർ പറഞ്ഞ ടിക്കറ്റ് ചേരക്കടാ. അളിയ എന്തു പറ്റിയടാ? ഏ, ഐ തിങ്ക് ഐ ഇൻ ലവ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നീ നാളെ ഷൂട്ടിന് വരുന്നില്ല, എവിടെയല്ലായിരുന്നു നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി സമയം വേണം. ഐ എം നോട്ട് റെഡി. ലൈഫിൽ ഒരു സെറ്റ് ബാക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തീരുന്നൊന്നുമില്ല. മൈ ബേബി ഈസ് ഗോൺ സഞ്ജു. ഇപ്പോൾ അനന്തു അല്ലേ? നീ അവനോട് പറഞ്ഞോ? എന്ത്? പോണ്ടെന്ന്? ഐ ഡോണ്ട് വാണ്ട് ടു. യു റിയലി ഡോണ്ട് വാണ്ട് ടു? കുഞ്ഞായിരുന്നു എൻ്റെ ആകൊരു ഹോപ്പ്. ദിസ് ഇസ് എ പ്രോബ്ലം. എളുപ്പമുള്ള വാക്കുകൾ പലപ്പോഴും പ്രയാസമുള്ള വാക്കുകളായി മാറും പറയാൻ. സത്യം. അത്ര എളുപ്പാച്ച അവനെന്താ അത് പറഞ്ഞ? അവനും നിന്നെ പോലെ ഇതേ കാര്യം വേറെ എവിടെയെങ്കിലും ഇരുന്ന് ആരോടെങ്കിലും പറയുന്നുണ്ടാവും ഇപ്പോൾ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ സിഡ്നിക്ക് പോയാലോ? കുഴപ്പമൊന്നുമില്ല നിനക്ക്? ഒരു പ്രശ്നമില്ല. ഓക്കെ, ഗോ ടു സിഡ്നി. എന്നിട്ട് അവനോട് പറയും എനിക്ക് അവനെ ഇഷ്ടമാണെന്ന്. താങ്ക് യു. Let's divorce. സിഡ്നിയിൽ നീ എത്തുമ്പോഴേക്കും ഞാൻ പേപ്പേഴ്സ് അയക്കാം. ഇറ്റ്സ് എൻ അമിക്കബിൾ ഡിവോഴ്സ്. അതുകാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത്? എല്ലാ തീരുമാനവും ഒറ്റയ്ക്കല്ലേ. Let's behave like mature adults now. Listen, don't you dare talk to me about my maturity. ഇതെന്തായി ചെയ്യണേ? കണ്ടൂടെ പാക്കിംഗ്. എന്താ വേണ്ടേ? ഫ്ലൈറ്റ് 3 മണിക്കല്ലേ, അപ്പൊ ഇനി അധികം സമയമില്ല. റെഡി ആവാൻ ടൈമായി. മുഷിഞ്ഞതോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരുമിച്ചാണോ പാക്ക് ചെയ്യണത്? ഞാൻ എനിക്ക് തോന്നിയ പോലെ പാക്ക് ചെയ്യുന്നു, നിനക്കെന്താ? ഇവളോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. യു നോ വാട്ട്, ജസ്റ്റ് ലീവ് മീ അലോൺ. You just leave me alone. Go. Are you sure? Yes, I am.
ഇറങ്ങുവാണോ? അതെ. ഇങ്ങനൊരാള് കൂടെയുള്ളത് ശീലിച്ചു വന്നതായിരുന്നു. പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശരി. ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ പാസ്പോർട്ടും വിസയും നിർബന്ധമാണെന്ന് ലോകം ചുറ്റുന്ന ആളെ അറിഞ്ഞിരിക്കേണ്ടതാ. മറന്നു വെച്ചാലും മറക്കാൻ സമ്മതിക്കില്ല അല്ലേ? നിനക്കറിയോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായി പ്രേമിച്ചത് നിന്നെ. അത് എനിക്ക് നിന്നോട് പ്രേമാന്ന് ആരാ പറഞ്ഞു? എനിക്ക് ഉയരളാണെങ്കിലല്ലേ ഇഷ്ടം. ദാ ഇത്രയും മതിയോ? ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. ശരിക്കും എന്റെ വീട്ടിലാണല്ലേ താമസം. എങ്ങനെയുണ്ട് ഏട്ടൻ, ഗ്ലാമർ ആയിട്ടുള്ള അയല മത്തി ചൂരക്കാരിക്കണമെങ്കിൽ മീൻ കൂരിക്കരുമീൻ വറ്റവാല പ്രാചുരകായ്പൂറകത്തൊരു ചെറുമീൻ അല്ലാട്ടോ. കുറച്ച് സ്ട്രോങ് കുറച്ച് മണ്ണെണ്ണീർപ്പുണ്ട് വേണം. കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നൊഴിയാളുടെ പാട്ടുപോലും കേട്ടു. നത്തോലി ഫ്രൈക്കാളും ബീഫ് ഒലത്തിയതാ ഇഷ്ടം. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, പത്തുപ്പ് വയസ്സായില്ലേ. എന്നാ പറഞ്ഞാലും റബ്ബറിനാ കുറ്റം. സമയത്ത് നീ ഒരു പ്രശ്നം റബ്ബർ മറന്നില്ലേ?
പറയണ തോന്നിയ ആസികൾ ഒരു പണി കഴിയുമ്പോ നമുക്ക് അടുത്ത പണി വരുമല്ലോ. ചോദിക്കാം പറയണ തോന്നിയ ആസികൾ പെരുകണ പെരുകണ നാടോടന പണിയെ